ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീരത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോത്തു പോകുക. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീരത്തിൽ. മേലുത്തിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമാ. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി. കാൽവരിക്കുന്നൻ മനസ്സിൽ കാണുന്നു ഞാൻ. ക്രൂശിതൻ്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണൻ്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീരത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോത്തു പോകുക. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീടത്തിൽ. താങ്ക് യു അഗ്നസ്. അടുത്തതായി ബൈബിൾ റീഡിങ്ങിന് വേണ്ടി മിസ്റ്റർ ഫിലിപ്പ് പി പി ശ്രമിക്കുന്നു. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ വായിക്കുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കാനും ആമേൻ. സങ്കീർത്തനം 103 അധ്യായം. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സകല അസ്ഥികളുമേ തൻ്റെ വിശുദ്ധ തിരുനാമം വാഴ്ത്തുവേൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, തൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കുകയും അരുതേ. എന്നാൽ താൻ നിന്റെ അകൃത്യമെല്ലാം മോചിച്ച് നിന്റെ സർവ്വ നൊമ്പരങ്ങളെയും സൗഖ്യമാക്കും. താൻ നാശത്തു നിന്ന് നിന്നെ രക്ഷിക്കും. കൃപ കൊണ്ടും കരുണ കൊണ്ടും നിന്നെ താങ്ങും. താൻ നന്മകൾ കൊണ്ട് നിന്റെ ദേഹത്തെ പുഷ്ടിപ്പെടുത്തും. നിന്റെ യൗവനം കഴുകേണ്ടതുപോലെ പുതുക്കപ്പെടും. കർത്താവ് ഞെരുങ്ങിയിരിക്കുന്ന ഏവർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. താൻ തന്റെ വഴികളെ മോശയോടും തന്റെ ക്രിയകളെ ഇസ്രായേൽ മക്കളോടും അറിയിച്ചു. കർത്താവെ കരുണയും ദയവും ദീർഘക്ഷമയും വളരെ കൃപയുമുള്ളവനാകുന്നു. താൻ എപ്പോഴും കോപിക്കുകയില്ല, തന്റെ കോപം എന്നേക്കും സംഗ്രഹിക്കുകയുമില്ല. താൻ നമ്മുടെ പാപങ്ങൾക്കൊത്തോളം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പ്രതികാരം ചെയ്തിട്ടുമില്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ കൃപാതന്റെ ഭക്തന്മാരുടെ മേൽ വർദ്ധിച്ചിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറിന്ന് ദൂരമായിരിക്കുന്ന പ്രകാരം നമ്മുടെ അന്യായത്തെ നമ്മിൽ നിന്ന് ദൂരത്താക്കിയിരിക്കുന്നു. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്നത് പ്രകാരം കർത്താവ് തന്റെ ഭക്തന്മാരോട് കരുണ ചെയ്യുന്നു. എന്തെന്നാൽ താൻ നമ്മെ സൃഷ്ടിച്ച വിധം അറിയുന്നു. നാം മണ്ണാകുന്നു എന്ന് താൻ ഓർത്തു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. കാറ്റന്മേൽ ഊതുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലവും അറിയപ്പെടുന്നില്ല. കർത്താവിന്റെ കൃപ ആരംഭം മുതലേ ഉള്ളതാകുന്നു, അത് തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ നീതി ഭക്തന്മാരുടെ മേലും ഉണ്ടായിരിക്കും. കർത്താവിന്റെ ഉടമ്പടി ആചരിച്ച് തന്റെ കൽപ്പനകളോർത്ത് അവന് അനുഷ്ഠിക്കുന്നവരുടെ മേൽ തന്നെ കർത്താവിന്റെ സിംഹാസനം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു.
തന്റെ രാജ്യഭാരം സകലത്തിലും അധികാരമുള്ളതാകുന്നു. മഹാശക്തന്മാരും തന്റെ കൽപ്പന പ്രമാണിക്കുന്നവരുമായ മാലാഖമാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല സൈന്യങ്ങൾ തന്നെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരുമായുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. തന്റെ സകല ഭൃത്യരുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നാൽ സർവഭൂമിയിൽ തന്റെ അധികാരമുണ്ട്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ദൈവമേ യോഗ്യമാകുന്നു, പറയ്ക്കുന്നു. താങ്ക് യു മിസ്റ്റർ ഫിലിപ്പ് ബി പി. അടുത്തതായിട്ട് ആമുഖ സന്ദേശം നൽകുന്നതായി സന്തോഷ് അബ്രഹാം അന്വേഷിക്കുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട ഇടവകകാരി എബിനച്ചൻ നമ്മുടെ ഇന്നത്തെ കൗൺസിലിങ്ങിന് വേണ്ടി നമ്മളോടൊപ്പമായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അതിവേഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് 2020 ആരംഭത്തോടെ കോവിഡ് എന്ന മഹാമാരി കടന്നു വരികയും ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുകയും ഇതുവരെ ഭൂമുഖത്ത് നിന്ന് ഏകദേശം 50 ലക്ഷം മനുഷ്യജീവനുകളെ തുടച്ചു നീക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ മഹാകാരുണ്യവാനായ ദൈവം നമുക്ക് ഈ ഒരു അവസരം തന്നിരിക്കുകയാണ്. ആ ദിവ്യനാമത്തിൽ ഒത്തുചേർന്ന് വിസ്തവചനങ്ങളെ ശ്രവിച്ച് ആരാധിച്ച് പ്രത്യാശയോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ. മത്സരബുദ്ധിയോടെ ജീവിക്കുന്ന മനുഷ്യൻ സമ്പത്ത് നേടി സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കുവാൻ നെട്ടോട്ടം ഓടുമ്പോൾ ജീവിതത്തിലെ പല മൂല്യങ്ങളും അവഗണിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാകുന്നു. മിസ്രൈമിലെ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വീണ്ടെടുത്ത് കനാൻ ദേശത്തേക്ക് നടത്തിയ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിന്റെ ജനം സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചനായ ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ പ്രലോഭനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനാണ്. നമ്മളിൽ എത്ര പേർക്ക് പറയാനാകും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണെന്ന്? ഭവനങ്ങളിലും ദൈവാലയങ്ങളിലും നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ പലപ്പോഴും അധരജൽപ്പനങ്ങൾ മാത്രമായി മാറുന്നില്ലേ? പ്രാർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് തോന്നിയിട്ടില്ലേ? ഇതിൻ്റെയൊക്കെ കാരണങ്ങളെ പറ്റി ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥതയോടുകൂടി മാത്രം ആയിരുന്നെന്ന്. ജോലിസ്ഥലത്തും കുടുംബ ബന്ധത്തിലുമൊക്കെ പലവിധമായ സമ്മർദ്ദങ്ങൾ നേരിടുന്നതാണ് പലപ്പോഴും നമ്മൾ. പ്രതിസന്ധികളെ നേരിടാൻ മനസാന്നിധ്യവും മനോധൈര്യവും നേടിയെടുക്കാതെ മനുഷ്യൻ പലപ്പോഴും പതറിപ്പോകുന്നു. ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാകും എന്ന് വാഗ്ദത്തം നൽകിയ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ എന്തുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങളിൽ കാലിടറിപ്പോകുന്നു? എന്തുകൊണ്ട് ജീവിത പരീക്ഷണങ്ങളിൽ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുന്നില്ല? വിശുദ്ധമത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: രണ്ട് യജമാന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനെ ചേർന്ന് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. മറ്റൊരു വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നിന്റെ സമ്പാദ്യം എവിടെയായിരിക്കുന്നോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. എത്ര അർത്ഥവത്തായ വചനങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പല പല വചനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലെത്തി ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സമൂഹ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ ഒരു കാരണം ആ ബന്ധങ്ങൾ നമുക്ക് എന്ത് ലാഭം തരുന്നു എന്ന മനോവികാരത്തോടെയുള്ള നമ്മുടെ സമീപനം കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ വിജയിച്ചു എന്ന് ലോകം പറയുന്ന പല മഹാ വ്യക്തികളുടെയും ജീവിതം പരിശോധിച്ചാൽ അവരൊക്കെ സ്പിരിച്വൽ മെച്യൂരിറ്റി, അതായത് ആത്മീയമായ പക്വത നേടിയെടുത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവയുടെ പുസ്തകം 24:15 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്കും അങ്ങനെ തന്നെ തീരുമാനിക്കാൻ പറയുവാൻ സാധ്യമായി തീരട്ടെ. നമ്മുടെ യജമാനൻ യഹോവ ആയിരിക്കട്ടെ. ഇന്ന് ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് ഈ കൗൺസിലിങ്ങിന് വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛൻ നമുക്കൊക്കെ സുപരിചിതനാണ്. മുമ്പും നമ്മുടെ ദേവാലയത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്ന് ഇതുപോലെയുള്ള കൗൺസിലിങ്ങുകൾ നടത്തിയിട്ടുള്ള ഒരു ഒരു ബഹുമാനപ്പെട്ട വൈദികൻ കൂടിയാണ്. വെങ്ങോല ബെത്സൈദ ഹോസ്പിറ്റലിലെ
സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛൻ ദിവസേന നിരവധി ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ കേൾക്കുകയും കൗൺസിലിങ്ങിലൂടെ അവർക്കൊക്കെ മനോധൈര്യവും ആശ്വാസവും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വാന്തനം പകർന്നു നൽകുന്ന അച്ഛൻ ഷാർജ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇന്നേ ദിവസം ഒരു കൗൺസിലിംഗ് സെഷൻ നടത്തണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛനെ എൽഡേഴ്സ് അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവകയുടെ വികാരി ആദരണീയനായ എബിൻ ഉമേലി അച്ഛൻ ഈ ധ്യാന സന്ധ്യയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട എബിൻ അച്ഛനെയും ഔപചാരികയുടെ പേരിൽ ഈ സ്വാഗതം ചെയ്യുന്നു. സൂം ലിങ്കിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും അനേകം സഹോദരങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഈ ധ്യാന സന്ധ്യയിൽ പങ്കുചേരുന്നുണ്ട്. അവരെല്ലാവരെയും ഈ കൗൺസിലിംഗ് സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സന്തോഷ്. അടുത്തതായി ബസേദ മെന്റൽ ഹെൽത്ത് സെന്ററിലെ പ്രസിദ്ധ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ട്രെയിനറുമായ ഫാദർ എബി വർക്കിയെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ഹലോ, ശബ്ദം ക്ലിയർ ആണോ? ത്രിയേക ദൈവത്തിന് സ്തുതി. ഇടക വികാരി എന്റെ പ്രിയ സ്നേഹിതൻ കൂടിയായ എത്രയും ബഹുമാനപ്പെട്ട ഇബിൻ അച്ഛൻ, ദേവാലയത്തിന്റെ ഭാരവാഹികളെ, എൽഡേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം. വളരെ സന്തോഷമുണ്ട് വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എൽഡേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ കുടുംബ നവീകരണ ധ്യാനത്തിൽ വചനം പങ്കുവയ്ക്കുവാൻ എനിക്കും ഈ വർഷവും അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഞാൻ വളരെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. പല പ്രാവശ്യവും ആ ദേവാലയത്തിൽ കുടുംബ നവീകരണ ധ്യാനം നടത്തുവാനായിട്ട് ഇടവക എനിക്ക് അവസരം നൽകിയതിനെല്ലാം വളരെ സന്തോഷത്തോടും നന്ദിയോടും ഞാൻ ഓർക്കുകയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദേവാലയമാണ് ഇടവകയാണ് ഷാർജ സെന്റ് മേരീസ് ഇടവക. കാരണം എൻ്റെ സഹോദരൻ അനിയൻ മോബി വർക്കി ആ കുടുംബവും ആ ഇടവകയിലെ അംഗങ്ങളാണ്, മെമ്പേഴ്സാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അനുദിനം എന്നോണം അറിയാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. വളരെ സ്തുത്യർഹമായ രീതിയിൽ സാക്ഷ്യത്തോടും സമർപ്പണത്തോടും കൂടെ ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ഇടവക ജനം അവിടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം നമുക്ക് മീഡിയ അടച്ച് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. പറക്കുമോർ സ്നേഹവാനും കരുണ്യവാനുമായ ദൈവമായ കർത്താവെ, ഈ സന്ധിയിൽ ഓൺലൈനായി സൂമിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപകൾക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എൽഡേഴ്സ് അസോസിയേഷനെയും അതിന്റെ പ്രവർത്തകരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിൽ ഒരു അവസരം ഒരുക്കിയ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവമേ അവിടെ നിന്ന് 30, 60, 100 ഇരട്ടിയായി ഫലം നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ രാത്രി വിശുദ്ധ വചനത്തിലൂടെ അനേക ജീവിത അനുഭവങ്ങളിലൂടെ സംവേദിക്കണമെന്ന് സംസാരിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കുറച്ച് സമയം പരിപൂർണമായ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥനാ വിചാരത്തോടെ ധ്യാനചിന്തകളോടെ മാത്രമായിരിക്കാൻ ദൈവമേ ഇനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ദൈവീക ദൂതുകൾ നീ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു, ഞങ്ങളെല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും ആവശ്യമായ ദൂതുകൾ അവിടെ നിന്ന് വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങൾക്ക് പകർന്നിടുകയാണ്. കർത്താവേ, അടിയനെ തിരുവും ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബലഹീനതയിലും കുറവിലും അവിടെ നിന്ന് ബലമേകി വഴി നടത്തി ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ, പ്രയോജനകരമായി മാറുവാൻ അവിടെ നിന്ന് സഹായിക്കണം. എല്ലാം തൃപ്പാണിൽ ഏൽപ്പിക്കുന്നു. ആയത് ദൈവമാതാവായി വിശുദ്ധ കന്യക മർത്തമറിയാം അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ കാൽപിതാക്കന്മാരുടെയും മധ്യസ്ഥയോടുകൂടി ത്രിയേക ദൈവമേ ഈ പ്രാർത്ഥനയെ തിരുവും ഭാഗം സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പ്രിയമുള്ളവരെ,
എന്നെ സംബന്ധിച്ചോളം ഞാന് വളരെയധികം സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം കുടുംബത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്ദർഭമായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. മറ്റേതൊരു കാലത്തേക്കായും കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥമാകുന്ന ഒരു കോവിഡ് കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന ബെറ്റ്സൈദ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ സാധാരണ എല്ലാ ആശുപത്രികളിലും ആദ്യ കാലഘട്ടങ്ങളിൽ രോഗികളുടെ എണ്ണം വളരെ കുറവായിരുന്നു, ക്ലയൻസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ധാരാളം, നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്, ധാരാളം പേര് കടന്നു വരികയുണ്ടായി. പ്രത്യേകിച്ചും കോവിഡിന്റെ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് ആളുകൾ വന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ കാലഘട്ടം, കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയി, കാരണം പുറത്തിറങ്ങാൻ പാടില്ല, ഒത്തിരി നിയന്ത്രണങ്ങളുണ്ട്. എന്നിട്ടും ആളുകൾ വന്നതിന്റെ അടിസ്ഥാന കാരണം ആളുകൾ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ സ്ട്രെസ് വർദ്ധിക്കുകയാണ്. നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. നിരവധി കുടുംബങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. നിരവധി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ചും അവരുടെ വീട്ടിൽ തന്നെ കഴിയുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. അവരുടെ ഇടയിൽ കലഹങ്ങൾ കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ സജീവമാകുന്നു. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നമ്മുടെ നാട്ടിൽ വന്നത് കുട്ടികളെല്ലാം വീട്ടിലാകുകയാണ്. അപ്പൊ കുട്ടികളെല്ലാം വീട്ടിലാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അവരെ മാനേജ് ചെയ്യുന്ന ആ ഒരു പേരന്റിംഗ് എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറി. പ്രത്യേകിച്ചും ഇപ്പോൾ ഷാർജയിലും ദുബായിലും നിങ്ങളുടെ ഇടവകയുടെ സമീപപ്രദേശത്തെല്ലാം വളരെ സജീവമായി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാരങ്ങൾ നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ കോവിഡ് കാലത്ത് നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അസ്വസ്ഥത പുകഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സത്യത്തിൽ എൽഡോൺ അസോസിയേഷന്റെ കുടുംബ നവീകരണ ധ്യാനത്തിന് വേണ്ടിയുള്ള ഈ ഒരു പരിശ്രമത്തെ ദൈവത്തിന് വലിയ ഒരു മെസ്സേജായിട്ട്, ദൈവം അവർക്ക് കൊടുത്തൊരു വലിയ മെസ്സേജായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം ഈ കോവിഡ് കാലത്തിന്റെ ഏകദേശം ആ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ വരികയാണെന്ന് പ്രത്യാശയോടെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ ജീവിതം സജീവമാകുകയാണ്, നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് യാത്രയാകുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിക്കൊണ്ട് മുന്നേറുവാൻ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പ്രത്യേകം അഭയപ്പെടാം. പ്രിയമുള്ളവരെ, ദൈവം സ്ഥാപിച്ച്, ദൈവം ആശീർവദിച്ച്, ദൈവം അനുഗ്രഹിച്ച ഭൂമിയിലെ കൊച്ചു സ്വർഗങ്ങളായ നമ്മുടെ കുടുംബങ്ങൾ തളരാതെ തകരാതെ പൊടിയാതെ പുളിയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധാരാളം സന്ദേശങ്ങൾ ദൈവം നമുക്ക് വിശുദ്ധ വചനത്തിലൂടെ നൽകുന്നുണ്ട്. അതിൽ ഒരു വചന മുത്തിലേക്ക്, ഒരു വചന വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ കുറച്ചുകൂടെ സന്തോഷവും സമാധാനവും സ്നേഹവും ഊഷ്മളവുമാക്കുവാൻ ഈ വചനവും ആ വചന നൽകുന്ന ധ്യാനങ്ങളും തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ചും ഈ കുടുംബ നവീകരണ ധ്യാനത്തിൽ നിങ്ങളെ ശ്രദ്ധ വിശുദ്ധ വചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഒരു പാസ്റ്റൽ കൗൺസിലിംഗ് എന്നുള്ള തലത്തിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്നത്. വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശുദ്ധമായിട്ട് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയ ദൈവം, ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ച്, കുടുംബം എന്ന സങ്കല്പത്തെ ഈ ഭൂമിയിൽ നട്ട് നനച്ച് പരിപാലിച്ച ദൈവം തന്നെ ആ കുടുംബങ്ങൾ എങ്ങനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിശുദ്ധ വചനത്തിലൂടെ നമ്മളോട് സംവദിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ച, കുടുംബങ്ങൾക്ക് ഒത്തിരി വെളിച്ചം പകരുന്ന ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ഈ സന്ധ്യയിലെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:13. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:13. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. വാക്യം ഇതാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഈ വാക്യമാണ് ഈ രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുന്നത് എന്ന കാര്യം സ്നേഹപൂർവ്വം പങ്കുവെക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. യേശുവിന്റെ ജനനം, യേശുവിന്റെ മാമോദിസ, സാത്താൻ മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷം സാത്താൻ ഒരുക്കിയ പരീക്ഷ, ഇതെല്ലാം കഴിഞ്ഞ് ക്രിസ്തു പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. യേശുവിന്റെ ആദ്യ പ്രവർത്തനങ്ങളുടെ ശേഷമുള്ള യേശുവിന്റെ അധ്യാപനമാണ്
ഗിരി പ്രഭാഷണം അല്ലെങ്കിൽ മലയിലെ പ്രസംഗം. അതിന്റെ ആദ്യ ഭാഗമായ ആരംഭ ഭാഗമായ എട്ട് ഭാഗ്യങ്ങൾക്ക് അഷ്ടഭാഗ്യങ്ങൾക്ക് ശേഷം വരുന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13. ഈ വേദഭാഗത്തിന്റെ പ്രമേയം സ്വർഗരാജ്യം അവകാശപ്പെടുത്തിയവരും സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നവരുമായ ദൈവത്തിന്റെ മക്കൾ ഭൂമിയുടെ ഉപ്പാണെന്ന് യേശു പ്രത്യേകം പ്രസ്താവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിന്റെ കുടുംബ ധ്യാന വിചാരങ്ങളിലേക്കാണ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കടന്നുപോകുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 5:13, അതിൽ ആദ്യത്തെ വാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കൊച്ചു വാക്യമാണ്, നിങ്ങൾ എല്ലാം മനസ്സിൽ പറയണം കേട്ടോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ രാത്രി നമ്മൾ ധ്യാനിക്കുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ വാക്യത്തിന്റെ ധാരാളം ധ്യാന ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതിന്റെ കുടുംബ ധ്യാന ചിന്തകൾ മാത്രമാണ് അച്ഛൻ പങ്കുവയ്ക്കുന്നത്, മറ്റൊരു മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ വാക്യം നമുക്ക് നൽകുന്ന, നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ദൈവികമായ ദൂതുകളാണ് നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ധാരാളം വേദചിന്തകന്മാരുടെ ധ്യാന ഗ്രന്ഥങ്ങളിലൂടെ ഈ വേദഭാഗം പഠിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിനെ വേണ്ടി അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബോബി ജോസ് അച്ഛനെ പോലെയുള്ള വളരെ പ്രമുഖരായ വേദചിന്തകന്മാര് ഈ വേദഭാഗത്തിന് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ ഉപ്പിന്റെ ഗുണങ്ങളും ഉപ്പിന്റെ ഉപയോഗങ്ങളും പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് ഈ വേദവാക്യത്തെ ധ്യാനിക്കുന്നത്. ഞാൻ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോഴെല്ലാം, ഞാൻ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് കുടുംബത്തുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന ബെത്സൈദ മാനസികാരോഗ്യ ആശുപത്രിയിൽ എന്നെ കാണാൻ വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ വേദവാക്യത്തെ ഞാൻ നോക്കിക്കാണുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ഭാഗം വേദഭാഗം നൽകുന്ന മെസ്സേജ് എന്താ? പ്രിയപ്പെട്ടവരെ, ഉപ്പ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ ഈ രാത്രി ഈ വേദവാക്യം പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാൻ അതിനെ കുറച്ചുകൂടെ ധ്യാനിക്കാൻ എളുപ്പത്തിന് ചുരുക്കുകയാണ്, നിങ്ങൾ കുടുംബത്തിന്റെ ഉപ്പാകുന്നു. ഈ രാത്രി എൽഡേഡ് അസോസിയേഷൻ ഒരുക്കുന്ന ഈ കുടുംബ നവീകരണ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ വചനം എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ കുടുംബത്തിന്റെ ഉപ്പായി മാറുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി മാറേണ്ടത്. ആദ്യം ഉപ്പാകേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഉപ്പായി മാറ. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന്റെ അർത്ഥം? ഉപ്പിന്റെ ഗുണങ്ങൾ ഉള്ളവരായി, ഉപ്പിന്റെ ഉപയോഗങ്ങൾ ഉള്ളവരായി ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിൽ മാറണമെന്നാണ് ഈ വേദഭാഗം നൽകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറും. ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കും തോറും നമ്മുടെ വീട്ടിലെ അസ്വസ്ഥത കുറയും, നമ്മുടെ വീട്ടിൽ ദൈവീകമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും നിറയുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കും. പ്രിയമുള്ളവർ, എന്താണ് ഉപ്പിന്റെ ഒന്നാമത്തെ ഗുണം, പ്രയോജനം? അതിന്റെ ഒന്നാമത്തെ ഉപയോഗം ഉപ്പിനെ കുറിച്ച് പറയുകയാണ്, ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്, പ്യൂരിഫൈ ചെയ്യുന്നതാണ്, ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. ഉപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗമായി നമ്മൾ ഏത് കാലത്തും കാണുന്നത് ശുദ്ധീകരണമാണ്. വിശുദ്ധ വചനത്തിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2:19 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് പ്രാർത്ഥനാപൂർവ്വം മിഴിയോടിച്ചാൽ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2:19 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കടന്നുപോയാൽ അവിടെ നമ്മൾ കാണുന്നത് ഏലീശ എന്ന് പറയുന്ന പ്രവാചകൻ എരിഹോ പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നോക്കൂ, അവിടെ കാണുന്ന ഇങ്ങനെയാണ്, അനന്തരം ആ പട്ടണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണുകയാണ്, അനന്തരം ആ പട്ടണക്കാർ ഏലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ഏലീശ ഒരു പുതിയ തളിക കൊണ്ടുവരിക, അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം സത്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ സത്യമായി തന്നെ ഇരിക്കുന്നു. സത്യമെന്ന് പറഞ്ഞാൽ ശുദ്ധിയായി തന്നെ ഇരിക്കുന്നു. അപ്പൊ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഏലീശ എന്ന് പറയുന്ന പ്രവാചകൻ പട്ട എരിഹോയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എരിഹോയിൽ കാണുന്ന രംഗമാണിത്. ആ എരിഹോയിൽ വെള്ളം വളരെ അശുദ്ധമായതാണ്. അപ്പൊ ആ വെള്ളം അശുദ്ധമായതുകൊണ്ട് ആ നാട് വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ആ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ചും അടുത്ത തലമുറയുടെ രൂപപ്പെടലിന് വരെ തടസ്സമായി മാറുകയാണ്, ഗർഭനാശകമായി മാറുകയാണ്. അത്രമാത്രം അശുദ്ധമായ ജലം. ആ ജലം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉപ്പിലൂടെ ആ ജലത്തെ ശുദ്ധിയുള്ളതാക്കി മാറ്റുകയാണ്.
വേദവസം പറയുകയാണ്, ഉപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗമാണ്, ഗുണമാണ്, ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. എന്താണ് ഇത് കുടുംബങ്ങൾക്ക് നൽകുന്ന സന്ദേശം? നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ഈ കോവിഡ് കാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നമ്മുടെ കാലം, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും മാറി നമ്മുടെ കുടുംബത്തിലെ സന്തോഷത്തെ നമുക്ക് വീണ്ടെടുക്കുവാൻ ദൈവവചനം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്: കുടുംബത്തിലെ വിശുദ്ധിയുടെ അടയാളമായ ഉപ്പായി നമ്മുടെ ജീവിതത്തെ മാറ്റുക. പ്രിയപ്പെട്ടവരെ, ഞാൻ സെമിനാറിയില് പഠിക്കുവാനായിട്ട് ചെന്ന കാലഘട്ടത്തില് ആദ്യമായിട്ട് അവിടെ പ്രാക്ടിക്കൽ വർക്ക് എന്നുള്ള പരിപാടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെല്ലാ അച്ഛന്മാരും പ്രാക്ടിക്കൽ വർക്കിന് പോയതാണ്. ഞായറാഴ്ചകളിൽ ഓരോ ദേവാലയത്തിലേക്ക് കൂടെ, അപ്പൊ ശനിയാഴ്ച വൈകിട്ട് മിക്കവാറും ദൂരെയുള്ള പള്ളിയിലേക്കൊക്കെ പോകും. ഞാനങ്ങനെ ശനിയാഴ്ച വൈകിട്ട് എനിക്ക് പ്രാക്ടിക്കൽ കിട്ടിയ പള്ളിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഒരു കല്യാണ വീട്ടിൽ പോയി കളയാം. അപ്പൊ അങ്ങനെ കല്യാണ വീട്ടിൽ ചെല്ലുകയാണ്. കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മധുരം വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രം തുറന്നു. അപ്പോൾ മധുരം വെക്കാനായിട്ട് തെക്കുള്ള ആളുകൾക്കൊക്കെ അതെന്തോരും പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ വടക്ക് പ്രദേശങ്ങളിലാണ് സാധാരണ മധുരം വെപ്പുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ എൻ്റെ എന്ന വീടിൻ്റെ നാടിൻ്റെ പ്രദേശത്തൊക്കെ കാണുന്ന രീതി എന്ന് പറയുന്നത്, ഈ മധുരത്തിലേക്ക്, അതായത് പഴം കണ്ടിച്ചിട്ടിട്ട് കഷ്ണിച്ചിട്ടിട്ട് ആ കഷ്ണത്തിലേക്ക് പാനി ഒഴിക്കുക ചെയ്യുന്നത്. ചില സ്ഥലത്തൊക്കെ ആ പഴത്തിലേക്ക്, പഴത്തിൻ്റെ കഷ്ണത്തിലേക്ക് പഞ്ചസാര ചേർത്ത് വയ്ക്കും. ഇത്രയാണ് സാധാരണ കാണാറുള്ളത്. പക്ഷെ അവിടെ ഞാൻ കണ്ട ആദ്യമായി കണ്ടൊരു ഒരു വ്യത്യസ്തമായ കാഴ്ച, ഒരു പാത്രത്തില് പഴം ഇങ്ങനെ കഷ്ണമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇടത് സൈഡിൽ ഉപ്പ് വെച്ചിരിക്കുന്നു, വലത് സൈഡിൽ ആ പാത്രത്തിൽ പഞ്ചസാരയും വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു ആശങ്ക, എന്തിനാണ് ആ ഉപ്പും? മധുരം വെക്കാന്നാണ് ഈ പറയുന്നത്. അപ്പം മധുരം കൊടുത്താൽ പോരെ, പഞ്ചസാരയല്ലേ വെക്കേണ്ടത്, എന്തിനാ ഉപ്പ് വെച്ചിരിക്കുന്നത്? എന്റെ ചോദ്യം ഉള്ളിൽ അവശേഷിക്കുകയാണ്. അച്ഛൻ, വികാരി അച്ഛൻ, ഈ മധുരത്തെ വാഴ്ത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മധുരം കൊടുക്കുന്ന ആളോട് ആ പാത്രം എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പാത്രം എടുത്തു. പാത്രം എടുത്തു കഴിഞ്ഞ കുടുംബനാഥനാണ് പാത്രം എടുത്തു. എടുത്തു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്ലേറ്റിലെ അച്ഛൻ ആദ്യം പ്രാർത്ഥിച്ചിട്ട് ഇടത് സൈഡിൽ നിന്ന് ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് വിതറി, അത് കഴിഞ്ഞിട്ട് വലത് സൈഡിൽ നിന്ന് പഞ്ചസാര മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച് വാഴ്ത്തി അതിലേക്ക് ഇടുക. ഞാൻ ചോദിച്ചു, ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വികാരി അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്തിനാ അച്ഛാ ഉപ്പ് ഇട്ടത്? അച്ഛൻ പറഞ്ഞു, അത് അങ്ങനെയാണ് മോനെ, പ്രത്യേകിച്ച് ഒരു അർത്ഥം പറഞ്ഞില്ല. അന്ന് സെമിനാറിൽ എൻ്റെ ഞങ്ങളുടെ മൽപ്പാനായിരുന്നത്, ഞങ്ങളെ പഠിപ്പിച്ച മൽപ്പാനായിരുന്നത് കാലം ചെയ്ത അഭിവന്ദനായ മർക്കോസ് മാർക്കുള്ള സിനിമയാണ്, മർക്കോസ് അച്ഛൻ. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ ഞാൻ മർക്കോസ് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഈ ഉപ്പ് വെക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊരു പാരമ്പര്യമാണ്, എല്ലായിടത്തും ഇല്ല, അതൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. വിവാഹം എന്ന് പറയുന്നത് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഉപ്പിട്ടിട്ട് അത് ശുദ്ധീകരിക്കുന്നു. അതിനുശേഷം പഞ്ചസാര ചേർത്ത് മധുരതരമാക്കി ദാമ്പത്യത്തെ മാറ്റുന്നു. അതിന്റെ അടയാളമായിട്ടാണ് ഈ ഉപ്പിടുന്നത്, വിശുദ്ധീകരിക്കുന്നതിന്റെ അടയാളമാണ് ഉപ്പ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വിവാഹം എന്ന കൂദാശ എന്തിനെന്ന് ചോദിച്ചാൽ ദമ്പതികളെ വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ് വിവാഹ കൂദാശ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെല്ലാം ദമ്പതികളുണ്ട്. ആ ദമ്പതികളെ ദൈവം വിശുദ്ധ വിവാഹ കൂദാശ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. ആ വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഘടകമെന്ന് വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധനായ പത്രോസിലേക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളെ വിളിച്ച, ഞാനിത് കുറച്ചുകൂടി ധ്യാനിക്ക എളുപ്പത്തിൽ പറയട്ടെ, കുടുംബ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവം ഈ പറയുന്ന അച്ഛനെ കുറിച്ചും കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ കുറിച്ചും ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം, കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വിശുദ്ധിയുടെ അടയാളമായ ഉപ്പായിട്ട് നമ്മൾ മാറണം. ശുദ്ധീകരിക്കുന്ന കുടുംബത്തെ ശുദ്ധീകരിക്കുന്ന ഉപ്പായി നമ്മൾ മാറണം. അശുദ്ധി ആഘോഷമാകുന്ന, അശുദ്ധി ഫാഷനാകുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മൾ ആരും മറക്കരുത്, ഇന്ന് അശുദ്ധി എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പുലർത്തേണ്ട വിശുദ്ധിയുടെ നൈർമല്യത്തിന്റെ അടയാളമാണ് ഉപ്പെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ വിശുദ്ധി പുലർത്തേണ്ടത്? ഓരോ കുടുംബവും ദേവാലയത്തിൽ വിശുദ്ധിക്കുന്നത് വിവാഹം എന്ന കൂദാശ വഴിയായി ഭർത്താവിനെയും ഭാര്യയും വിശുദ്ധീകരിച്ച് ആ കുടുംബം ആരംഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധ വെക്കേണ്ട രണ്ട് മേഖലയിൽ, നമ്മുടെ ശരീരം, ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അശുദ്ധി കടന്നു വരാൻ പാടില്ല. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള
യാഗമായി സമർപ്പിപ്പി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ബലി എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധിയുള്ള ഒരു ശരീരവുമായി ദൈവം മുമ്പാകെ ഓരോ ദിവസവും പ്രാർത്ഥന എത്തുക എന്നുള്ളതാണ്. ദൈവമേ, ഇന്നത്തെ ദിവസം എന്റെ ശരീരത്തിന്റെ വിശുദ്ധി ചോർന്നു പോയോ? ഓരോ ദിവസവും ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഓരോ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവമേ ഈ ഒരാഴ്ച എന്റെ വിശുദ്ധി എനിക്ക് ചോർന്നു പോയോ? കുടുംബത്തിലെ ഒരംഗത്തിന്റെ വിശുദ്ധി ചോർന്നു പോകുന്നത് ആ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ കാരണമാകുമെന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ അശുദ്ധി വ്യാപിക്കുന്ന പ്രധാനപ്പെട്ട മേഖല ഒന്ന് ലഹരിയുടെ മേഖലയാണ്. നമുക്കറിയാം, നിങ്ങൾ താമസിക്കുന്നിടത്ത് അത്ര സുലഭമല്ല ലഹരി നാട് പോലെ. എങ്കിലും പലപ്പോഴും ഈ ലഹരി നമ്മുടെ കുടുംബങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഹരിയോട് പൂർണ്ണമായി വിട പറയുവാനുള്ള ശക്തമായ ഒരു തീരുമാനം ഈ രാത്രിയിൽ ഉണ്ടാകണം. ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണമോ, ലഹരിയോട് എന്നേക്കുമായി വിട പറയുക. കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, നമ്മുടെ കുടുംബ സന്തോഷത്തെ നശിപ്പിക്കും, നമ്മുടെ അടുത്ത തലമുറ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലൊക്കെ ഗൾഫിലുള്ള മാതാപിതാക്കന്മാരെ ഭാരപ്പെടുത്താൻ വേണ്ടി ഗൾഫിലെയും നാട്ടിലെയും മക്കൾ പലപ്പോഴും നമ്മുടെ ഇന്ന് ഏറ്റവും അധികം പുതിയ തലമുറ മദ്യം ഉപയോഗിച്ചല്ല വരുന്നത്. അറിയോ നിങ്ങൾക്ക്, നമ്മുടെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആകുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും പ്രായമുള്ള ആളുകൾ, അതായത് മുതിർന്നവർ, ഒരു 30-35 വയസ്സിന് മുകളിലുള്ളവരെല്ലാം തന്നെ ലഹരിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഡ്മിറ്റ് ആകുന്നതെങ്കിൽ ഇന്ന് ചെറുപ്പത്തിൽ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം അഡ്മിറ്റ് ആകുന്നത് മറ്റ് ലഹരികൾ, ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അവർ ലഹരിയിൽ മദ്യത്തിലല്ല അവർ സന്തോഷിക്കുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ലഹരിയോട് എന്നേക്കുമായി, ലഹരി അനുകൂലമായ ഒരു മനസ്സ്, ലഹരി എന്ന് പറയുന്നത് ഒരു തെറ്റല്ല എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ലഹരിയോട് ശക്തമായ ഒരു നിലപാടെടുക്കുവാൻ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ. അല്ലാതെ പുതിയ തലമുറയെ മെച്ചപ്പെടുത്തണം ആദ്യമല്ല പ്രിയമുള്ളവർ. ഡോക്ടർ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്ന പ്രമുഖനായ ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടർ ആൽബർട്ട് ബന്ദൂര. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിയറിയാണ് ഒബ്സർവേഷൻ ലേണിംഗ് തിയറി. ആ തിയറിയിൽ അദ്ദേഹം പറയുകയാണ്, കാണുന്ന കാര്യങ്ങളാണ് പുതിയ തലമുറ അനുകരിക്കുന്നത്. അതുകൊണ്ട് ലഹരി എന്ന് പറയുമ്പോൾ അവർ ഒന്നായിട്ട കാണുന്നത്, പിതാവ് മദ്യം ഉപയോഗിക്കുന്നു, ഞാൻ ഡ്രഗ് ഉപയോഗിക്കുന്നു. അവർ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറയുന്നത്. അതിന്റെ തെറ്റ് ആരാച്ച, ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മകൻ പറയുകയാണ്, അച്ഛാ ഇത് ഇത്ര വലിയ തെറ്റാണോ? ഇതൊക്കെ ആരാച്ച പഠനകാലത്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം അത്രമാത്രം ലളിതവൽക്കരിക്കുകയാണ് ഈ കാര്യങ്ങളെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പഠിക്കുവാൻ വേണ്ടി നാട്ടിലേക്കൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ അവർക്ക് ലഹരിയോട് ശക്തമായ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുവാൻ അവരുടെ ഉള്ളിൽ ഇപ്പോഴേ മുതൽ ഏത് ലഹരിയും അത് നമ്മുടെ കുടുംബത്തിന് തകർത്ത് കളയുന്നതാണ്, അത് നമ്മുടെ ശരീരത്തെ തകർക്കുന്നതാണ്, നമ്മുടെ മാനസികാരോഗ്യത്തെ ഉലയ്ക്കുന്നതാണ്, അത് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും ഉലച്ചു കളയുന്നതാണ്, ഉടച്ചു കളയുന്നതാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം കൊടുക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ ലഹരികളോടും, കൂടാതെ നമ്മുടെ ചാരിത്ര ശുദ്ധി, അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും, ഒരു കുടുംബത്തിലെ ഭർത്താവിനും ഭാര്യയ്ക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉള്ളതാണ് ചാരിത്ര ശുദ്ധി, നമ്മുടെ വിശുദ്ധി. ആ ചാരിത്ര ശുദ്ധി സംരക്ഷിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമായി നമ്മൾ മാറുക. അതെവിടെ ചോർന്നു പോകുന്നു, പ്രത്യേകിച്ചും പങ്കാളിയും നമ്മൾ രണ്ടിടത്താണ് താമസിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചോർന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചാരിത്ര ശുദ്ധി വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമ്മുടെ ചുറ്റുവട്ടത്തിൽ കൂട്ട മൂലമാകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണ ജീവിത വചനം പറയുന്നുണ്ട്, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് വിശ്വസ്തതയോടുകൂടെ പങ്കാളിയോട്, പങ്കാളി അറിയില്ലായിരിക്കാം, കുടുംബം അറിയില്ലായിരിക്കാം, നാട്ടുകാർ അറിയില്ലായിരിക്കാം, പള്ളിയിലച്ഛൻ അറിയില്ലായിരിക്കാം, എങ്കിലും എന്റെ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന എന്റെ ചാരിത്ര വിശുദ്ധി അത് ഞാൻ കാത്തു സൂക്ഷിക്കുമെന്നുള്ള എന്റെ വിശ്വസ്തത ഞാൻ കാത്തു സൂക്ഷിക്കും, ദൈവത്തിന്റെ തിരുമുമ്പാകെ ഞാൻ എടുത്തിരിക്കുന്ന എന്റെ തീരുമാനം ഞാൻ നിലനിർത്തും എന്ന ഉറച്ച തീരുമാനം ഒരു കുടുംബത്തിന്റെ വിജയത്തിന് വളരെ ആവശ്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ഒരിക്കൽ ഒരു യുവാവ്, അവൻ ഇത്രയും കുസൃതിയാണ്, ഈ കോവിഡ് കാലത്ത് ഒരു പ്രായമുള്ള വല്യച്ഛനോട് അവൻ ചോദിച്ചു, അച്ഛ നമുക്ക് ഈ കണ്ണ് നൽകിയത് ആരാച്ച? അച്ഛ നമ്മളെ സിമ്പിളായിട്ട് പറഞ്ഞു, മോനെ അത് ദൈവമല്ലടാ, അച്ഛാ ഈ മൊബൈലും ഈ സ്ക്രീൻ ഗാഡ്ജറ്റുകളും ഈ ഇന്റർനെറ്റും അതൊക്കെ ശരിക്കും പറഞ്ഞ അച്ഛൻ പറയുന്നു ദൈവത്തിന് അനുഗ്രഹമാണെന്ന്. അതേ മോൻ, ഇതൊക്കെ ദൈവത്തിന് അനുഗ്രഹമല്ലേ?
അപ്പൊ കണ്ണ് നൽകിയ ദൈവമാണ്, ഈ സ്ക്രീൻ ഗാഡ്ജറ്റുകളും ഈ ഇന്റർനെറ്റും ഈ സംവിധാനങ്ങളും എല്ലാം നൽകിയത് ദൈവമാണെങ്കിൽ അച്ഛ ആ ഇന്റർനെറ്റിലൂടെ വരുന്ന ഏത് കാഴ്ചകളും കാണുന്നതിൽ എന്താ അച്ഛ തെറ്റ്? അച്ഛൻ അല്പനേരം ആലോചിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ തീർച്ചയായിട്ടും കണ്ണ് നൽകിയതും ഈ സ്ക്രീൻ ഗാഡ്ജറ്റുകൾ നൽകിയതും ഒപ്പം തന്നെ ഇന്റർനെറ്റ് നൽകിയതും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷേ നിനക്ക് അതിന്റെ കൂടെ തന്നെ രണ്ട് കൺബോളുകൾ കൂടെ നിനക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? നല്ല കാഴ്ച, വിശുദ്ധമായ കാഴ്ചകളുടെ മുന്നിൽ ഈ കൺബോള തുറക്കാനും അശുദ്ധമായ കാഴ്ചകളുടെ മുന്നിൽ ഈ കൺബോളകൾ അടയ്ക്കാനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് ഈ കൺബോ. സത്യം നീ മറന്നു പോകാൻ പാടില്ല. വിശുദ്ധ വചനം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. വചനം നമ്മുടെ കുടുംബത്തോട് പറയുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:22 വാക്യം ഇങ്ങനെയാണ്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. വചനം പറയുകയാണ്, എന്താ ഇതിന്റെ അർത്ഥം? ഒരു കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ ആ കുടുംബാംഗങ്ങളുടെ കണ്ണാണ്. ആ കണ്ണ് നോട്ടം നല്ലതാണെങ്കിൽ ആ കുടുംബം മുഴുവൻ പ്രകാശിക്കും, പ്രകാശമുള്ളൊരു കുടുംബമായിരിക്കും. എന്നാൽ കുടുംബത്തിലെ അംഗങ്ങളുടെ കാഴ്ചകൾ നല്ലതല്ലെങ്കിലോ ആ കുടുംബം ഇരുണ്ടുപോകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തെ മനോഹരമായി സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ കാഴ്ചകളെ വിശുദ്ധീകരിക്കുക. അപ്പൊ ലഹരിയോട് വിട പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സൗഹൃദങ്ങളിലോ ഒന്നും നാട്ടിലേക്ക് വരുമ്പോഴോ ആർക്കും ഈ ഒരു സാധനം, ഒരു ലഹരി കൊടുത്തിട്ടുള്ള സന്തോഷം ഒരു കുടുംബത്തിന് നൽകില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട്, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട്, തെറ്റായ കാഴ്ചകളുടെ മുന്നിൽ കണ്ണടയ്ക്കുമെന്നുള്ള ശരിയായ കാഴ്ചകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ കുടുംബം സുന്ദരമായി മാറുകയാണ്. ഇപ്പോൾ പലപ്പോഴും ഇന്ന് കുട്ടികളെയും കൊണ്ട് കൗൺസിലിംഗ് വരുന്ന മാതാപിതാക്കൾ പറയുന്ന ഒരു സങ്കടം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പറ്റുന്ന ഏറ്റവും വലിയൊരു സങ്കടം, മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ മക്കൾ വീട്ടിലിരിക്കുകയാണ് ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട്. പലപ്പോഴും പല മക്കളും അവരുടെ ഈ സ്ക്രീൻ ഗാഡ്ജറ്റുകളും ഈ ഇന്റർനെറ്റും ഈ സംവിധാനങ്ങളും എല്ലാം വല്ലാതെ അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന് ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പുതിയ ഡിസോർഡർ പോലും ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രത്യേകമായിട്ട് ICD എന്ന് പറയുന്ന ഇന്റർനാഷണൽ കാസിനോ ഡിസീസിൽ അതിന്റെ പ്രത്യേക ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ട് ചികിത്സാ രീതികൾ കുറിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കുക, കാരണം കോവിഡ് കാലത്തിന്റെ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ കുടുംബങ്ങളിൽ അനേകം മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻ ഡിസോർഡറുകൾ ഉണ്ടാകുകയാണ്. ഫോൺ അഡിക്ഷൻ ഡിസോർഡർ, ഇങ്ങനെയുള്ള ധാരാളം അഡിക്ഷൻസ് വരുന്നു വരികയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊന്നും മാതാപിതാക്കൾക്കൊന്നും വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യാനില്ല, കാരണം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥനാപൂർവ്വമായിരുന്നു കൊണ്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ഉൾക്കാഴ്ച നൽകിക്കൊണ്ട്, നിയന്ത്രണങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ചോർന്നു പോകാതിരിക്കുവാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പരിശ്രമിക്കാം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നാമത് ഈ വചനം കേൾക്കുന്ന മക്കളോടച്ഛൻ പറയട്ടെ, നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിലും നമ്മുടെ നോട്ടം ശരിയാണെങ്കിലേ നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി മാറുകട്ടോ. അനേകം മക്കൾ, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, കൗമാരത്തിലെത്തിയ മക്കൾ, യുവജനങ്ങളായ മക്കളുടെ ജീവിതം ഇരുണ്ടുപോകുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് അവരുടെ കാഴ്ചകൾ ശരിയല്ലാതായി മാറുന്നത് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. രണ്ടാമതായി, നമ്മുടെ കുടുംബം അശുദ്ധമാകുന്നത് കുടുംബാംഗങ്ങളുടെ മനസ്സിലൂടെയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7:20-22 വാക്യങ്ങൾ നോക്കൂ. അവിടെ ഇങ്ങനെ കാണുന്നത്, മനുഷ്യൻ നിന്ന് പുറപ്പെടുന്നത്രയേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യൻ നിന്ന് പുറപ്പെടുന്നത്രയേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ കുടുംബത്തെ അശുദ്ധമാക്കുന്നത്. അതെന്തൊക്കെയാണ്? ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കർത്താവ് പറയുകയാണ്, നമ്മുടെ നാട്ടില്, നിങ്ങൾ പറയില്ല, നമ്മുടെ നാട്ടിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കൗൺസിലിംഗ് വരാൻ നേരത്ത് അവർ പങ്കുവെക്കുന്ന, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ തകർച്ചയുടെ മുഴുവൻ കാരണം അച്ഛൻ അറിയാമോ? ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന കുടുംബം ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തിരിക്കുകയാണ്. എന്തോ ചിലത് പറയുന്നു കൂടോത്തരം ചെയ്തിരിക്കുകയാണ്, ചിലത് മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്, ചിലത് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് നാശത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. വിശുദ്ധ വചനം പറയുകയാണ്, പുറത്തുനിന്നൊന്നുമല്ല, വചനം കർത്താവ് പറയുക, മർക്കോസ് സുവിശേഷം 7:20-22 വാക്യങ്ങൾ,
നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങൾ, ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ തളർച്ചയുടെയും അടിസ്ഥാന കാരണം. ഞാൻ നമുക്ക് ഇങ്ങനെ വിളിക്കാം, നെഗറ്റീവായ ചിന്തകൾ. ഇനി മനഃശാസ്ത്രത്തിലേക്ക് വരാം. കൗൺസിലിംഗ് സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ വികാരങ്ങൾ ഉണ്ടാക്കും, ഇമോഷൻസ്. ഈ നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ഇമോഷൻസ് ഉണ്ടാക്കുന്നു, നെഗറ്റീവായ ഇമോഷൻസ് നെഗറ്റീവായ സംസാരങ്ങളും നെഗറ്റീവായ പ്രവൃത്തികളും നെഗറ്റീവായ പ്രതികരണങ്ങളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? നെഗറ്റീവായ ചിന്തകളിൽ നിന്നാണ്. ആ നെഗറ്റീവായ ചിന്തകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സയാണ് കൊഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ചിന്തകളെ പവിത്രമാക്കാൻ, ചിന്തകളെ മെച്ചപ്പെടുത്തുവാനുള്ള മനഃശാസ്ത്ര ചികിത്സയാണ് ആശുപത്രിയിലേക്ക് അതാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താണ് ഈ കൊഗ്നിറ്റീവ് തെറാപ്പിയുടെ ഏറ്റവും നല്ല അടയാളമാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം. നല്ല ചിന്തകളാണ് നമ്മുടെ കുടുംബങ്ങളെ സുന്ദരമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തു നോക്കുക, ദാവീദ് എന്ന് പറയുന്ന കർത്താവിന്റെ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവം ഏറ്റവും അധികം സ്നേഹം. നാം നോക്കുക, ഒരു ഇടയ ചെറുക്കന്റെ സ്ഥാനത്ത് നിന്ന് വലിയ കൊട്ടാരത്തിലേക്ക് ദൈവം വലിച്ചു കയറ്റിയവനാണ്, വലിച്ചടുപ്പിച്ചവനാണ് ഈ ദാവീദ്. ഏതുവശം ഏറ്റവും അധികം സങ്കീർത്തനങ്ങൾ കുറിച്ചിട്ടിരിക്കുന്ന ദാവീദാണ്. അത്രമാത്രം ഭക്തനായ രാജാവും ദീർഘദർശിയുമായിട്ടുള്ള ഈ ദാവീദ്. ഈ ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കൂ. ഒരു ദിവസം ഒരു അശുദ്ധമായ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഒരു അശുദ്ധമായ ചിന്തയുണ്ടാകും, നെഗറ്റീവ് തോട്ട് ഉണ്ടാകുകയാണ്. ഈ നെഗറ്റീവായ ചിന്തയിൽ നിന്നും നെഗറ്റീവായ വികാരം ഉണ്ടാകുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബേർശേബ കുളിക്കുന്നത് കാണുമ്പോൾ നെഗറ്റീവായ ചിന്തയുണ്ടാകുന്നു. നെഗറ്റീവായ ചിന്തയിൽ നിന്നും ദാവീദിന്റെ മനസ്സിൽ നെഗറ്റീവായ വികാരമുണ്ടാകുന്നു. നെഗറ്റീവായ വികാരങ്ങളിൽ നിന്നും നെഗറ്റീവായ പ്രവൃത്തി, അല്ല കുറ്റകൃത്യങ്ങൾ, മാരകമായ കുറ്റകൃത്യങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ കാലത്താണ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. എന്തൊക്കെയാണ്? വ്യഭിചാരം, ബേർശേബയെ അത് ശരിക്കും ബലാത്സംഗമാണ്. രണ്ടാമതായിട്ട് എന്താണ്? ബേർശേബയുടെ ഭർത്താവ് പാവം പിടിച്ച പട്ടാളക്കാരനായിട്ടുള്ള ഊരിയാവിനെ ഒന്നുകള, കൊലപാതകം. ഈ വ്യഭിചാരം തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ ഓർത്ത് നോക്കുക. ആ കുടുംബ സൺഡേ സ്കൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? വേദവസം പഠിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ദാവീദിന്റെ കുടുംബവും ദാവീദും നേരിട്ട സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും നിരവധിയാണ്, അനവധിയാണ്. 51 സങ്കീർത്തനം ഒക്കെ എഴുതി അദ്ദേഹം അനുദപിച്ചു. എങ്കിലും പാപത്തിന്റെ തിരിച്ചടികൾ, അദ്ദേഹം സ്വാഭാവികമായ തിരിച്ചടികൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ അശുദ്ധമായ പ്രവൃത്തികൾക്കും വിശുദ്ധി കൈമോശം വരുമ്പോൾ അതിൻ്റെയൊക്കെ പരിണത ഫലങ്ങൾ ഞാനും നിങ്ങളും അനുഭവിച്ച് ഈ ഭൂമിയിൽ പോകാൻ പറ്റും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് അച്ഛന് പറയാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബനാഥന്മാരും നാഥമാരും എല്ലാ പ്രിയപ്പെട്ടവരും, ഞാനിപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിൽ ഏതൊരംഗവും കാട്ടിക്കൂട്ടുന്ന ഓരോ അശുദ്ധിക്കും കുടുംബം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യം നമ്മൾ മറന്നു പോകണം. ഇനി കായനെന്നെടുത്ത് നോക്കാം. ഈ ഭൂമിയിൽ ആദ്യം പിറന്നു വീണ മകനാണ് കായൻ. ആ കായന്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവായ ചിന്ത, അശുദ്ധമായ ചിന്ത വരുന്നു. ആ ചിന്ത എന്താണ്? അസൂയയുടെ ചിന്തയാണ്, സഹോദരനുള്ള അസൂയയാണ്. ആ ചിന്ത എന്തായി മാറി? ഒരു വികാര, നെഗറ്റീവായ വികാരങ്ങളായി മാറി. കോപം, വൈരാഗ്യം, പക എന്ന് പറയുന്ന നെഗറ്റീവായ വികാരങ്ങളെ ഇമോഷൻസ് ആയിട്ട് മാറി. ആ നെഗറ്റീവായ ഇമോഷൻസ് നെഗറ്റീവായ പ്രവൃത്തികളായി മാറുകയാണ്, നെഗറ്റീവായ ആക്ഷൻസ് ആയി മാറുകയാണ്. കൊലപാതകം, അതോടൊപ്പം തന്നെ മാരകമായ കുറ്റകൃത്യമായിട്ടത് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കുക. അതുകൊണ്ട് ഏതൊരു കുടുംബവും തളർന്നു പോകുന്നതും ഉടഞ്ഞു പോകുന്നതും പ്രധാനമായും മനസ്സിൽ നെഗറ്റീവായ ചിന്തകൾ കടന്നു വരികയും. അതുകൊണ്ട് ഒരു കുടുംബ ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകാൻ മനഃശാസ്ത്രം നമ്മോട് പറയുന്നു, കൗൺസിലിംഗ് സൈക്കോളജി നമ്മോട് പറയുന്നു, നമ്മുടെ ചിന്തകളെ പവിത്രീകരിക്കുക. ഞാൻ എൽഡേറ്റ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്താണ് അവർ സുവിശേഷം ഒരുക്കിയിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും അധികം മനുഷ്യനെ, ജീവിതത്തെ സ്വാധീനിച്ചത് വിശുദ്ധ വചനമാണ്. അതുകൊണ്ട് വിശുദ്ധ വചനത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾ സുന്ദരമായി മാറും, സുന്ദരമായി മാറും. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. ഡോക്ടർ ഹാൻസ്ലെ എന്ന് പറയുന്ന ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഹാൻസ്ലെ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചില വരികൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കണം. അദ്ദേഹം പറയുകയാണ്, ഒരു പക്ഷി നമ്മുടെ തലയുടെ മുകളിലൂടെ പറന്നു പോകുന്നത് തടയാൻ നമുക്കാവില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷി നമ്മുടെ തലയുടെ മുകളിലൂടെ പറന്നു പോകുന്നത് തടയാൻ നമുക്ക് പറ്റുമോ? അദ്ദേഹം പറയുന്നത് പറ്റില്ല.
പക്ഷി ഒരു പക്ഷി വന്ന് നമ്മുടെ തലയിൽ കൂടുകൂട്ട് നടയാൻ നമുക്ക് എല്ലാവർക്കും ആകും. ഇതുപോലെ നെഗറ്റീവായൊരു ചിന്ത, നെഗറ്റീവ് തോട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന തടയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ആ നെഗറ്റീവായ ചിന്തയെ താലോലിക്കുന്നത് തടയാൻ തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാണ്. എങ്ങനെയാണ് തടയാനാകുക? നെഗറ്റീവായ ചിന്തകൾക്ക് പകരം പോസിറ്റീവായി വിശുദ്ധമായ ചിന്തകൾ വെക്കുക, വിശുദ്ധ വചനം നൽകുന്ന വിശുദ്ധമായ ചിന്തകൾ. അതുകൊണ്ട് അനുദിനം വിശുദ്ധ വചന സന്ദേശങ്ങൾ യൂട്യൂബിൽ ധാരാളം സന്ദേശങ്ങളുണ്ട്. നമ്മുടെ ഇടവക ബഹുമാനപ്പെട്ട എബിനച്ചനിലൂടെ നമ്മുടെ ഇടവക ഒരുക്കുന്ന വിവിധ സുവിശേഷ സന്ദേശങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി കാണുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നല്ല പോസിറ്റീവായ ചിന്ത. രാവിലെ ജോലിക്ക് പോകുമ്പോൾ നമ്മളൊക്കെ വാഹനങ്ങളിൽ പോകുന്നവരാ, ജോലിക്ക് പോകുമ്പോൾ വാഹനങ്ങളിൽ അത് 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 മുടങ്ങട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ചിന്തകൾ ആ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള വ്യക്തമായ ആത്മീയമായ പ്രചോദനം വരളും എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ചിന്തകൾ പവിത്രീകരിക്കുക. ചിന്തകളെ പവിത്രീകരിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഉപ്പായി മാറുവാൻ നമുക്ക് സാധ്യമാണ്. നമ്മുടെ ശരീരങ്ങളെ പവിത്രീകരിക്കുക, അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉപ്പായി നമുക്ക് മാറാനാകും എന്ന പ്രത്യേകം അറിയിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മനസ്സ് ശുദ്ധമാണെങ്കിൽ അവർക്ക് ദൈവത്തെ കാണാനാകും. ദൈവത്തെ കാണുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് ഞങ്ങളെ പോലെ കുറെ അംശവസ്ത്രം ധരിക്കലല്ല, പ്രിയപ്പെട്ടവരെ, ഹൃദയവിശുദ്ധിയാണ്, മനസ്സിന്റെ വിശുദ്ധിയാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്. ഉപ്പായി ഒരു കുടുംബത്തിൽ ഉപ്പായി മാറുന്നവരാണ്, വിശുദ്ധിയുടെ അടയാളമായി ഉപ്പായി മാറുന്നവരാണ് ദൈവത്തെ കാണുന്നത് എന്നാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയ, നമ്മുടെ താമര, താമര എന്ന് കേൾക്കുമ്പോ ഇപ്പൊ നമുക്ക് BJP ഓർമ്മ വരുന്നത്. BJP താമര സ്വന്തമാക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഭാരതീയ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം താമരയായിരുന്നു. ഈ താമരയുടെ വേരുകളെല്ലാം ചേറിലാണ്, ശരിയല്ലേ? വേരുകളെല്ലാം ചേറിലാണ്. പക്ഷേ ഈ ചേറിന്റെ മുകളിലായി, ഈ അഴുക്കിന്റെ ഈ ചെളിയുടെ മുകളിലായിട്ട് ഒരു പൂ വിരിയുകയാണ്, താമരപ്പൂ. സഹസ്രതലങ്ങളാണ്, ധാരാളം ഇതളുകളുണ്ട്. ഈ ഇതളുകളിൽ, ഈ പൂവിന്റെ ഇതളുകളിൽ ഒരു ഇതളിൽ പോലും ചെളിയുടെ ഒരടയാളവുമില്ല. എല്ലാ ഇതളുകളിലും ദൈവത്തിന്റെ ചൈതന്യം പോലെ പുലരിമഞ്ഞിന്റെ നേർത്ത തുള്ളികൾ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ താമര നമ്മോട് പറയുകയാണ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ധാരാളം അശുദ്ധികളുണ്ട്. ആ ദുബായിലാണെങ്കിലും ഷാർജിലാണെങ്കിലും നമ്മൾ താമസിക്കുന്നിടത്താണെങ്കിലും ചുറ്റുവട്ടത്തേക്ക് നോക്കൂ, ധാരാളം അശുദ്ധിയുള്ള ആളുകളെ നമ്മൾ കാണും, ധാരാളം അശുദ്ധി കാണും. നമ്മുടെ വീട്ടിലും ധാരാളം അശുദ്ധികൾ ഒഴുകിയെത്തും മാധ്യമങ്ങളിലൂടെയും മറ്റും. അവിടെയെല്ലാം വിശുദ്ധിയോടെ ജീവിക്കുവാൻ താമര നമുക്ക് എല്ലാവർക്കും ശക്തമായ പ്രേരണ നൽകുന്നുണ്ട്. അശുദ്ധിയുടെ നടുവിലാണെങ്കിലും മക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, പ്രത്യേകം ദൈവത്തിന്റെ വചനം പറയുകയാണ്, അശുദ്ധിയുടെ ചുറ്റുവട്ടത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അവിടെ വ്യത്യസ്തനായ വിശുദ്ധിയുള്ള ഒരു ദൈവ പൈതലായി മാറുവാൻ ഇന്നത്തെ സുവിശേഷ ധ്യാനം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കാതെ നമ്മുടെ കുടുംബത്തിലെ വിശുദ്ധിയുടെ ഉപ്പായി മാറുവാൻ, മോശപ്പെട്ട സംസാരങ്ങൾ ഒഴിവാക്കുന്ന വിശുദ്ധിയുടെ ഉപ്പായി മാറുവാൻ, അശുദ്ധമായ കാഴ്ചകളെ അവഗണിക്കുന്ന വിശുദ്ധിയുടെ ഉപ്പായി മാറുവാൻ, അശുദ്ധമായ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ ചെന്ന് പെടാതെ വിശുദ്ധിയുടെ അടയാളമായ ഉപ്പായി മാറുവാൻ, അശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യാതെ വിശുദ്ധിയുടെ അടയാളമായി മാറുവാൻ, അശുദ്ധമായ സമ്പാദ്യങ്ങൾ ഒന്നും ആർജിക്കാതെ വിശുദ്ധിയുടെ അടയാളമായി മാറുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെല്ലാവരെയും പ്രത്യേകം പ്രേരിപ്പിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുക. ഇനി അശുദ്ധി നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേറെ ദിവസത്തേക്ക് നോക്കാം. യോബിന്റെ പുസ്തകം എന്നെടുക്കൂ, 1:4-5 സവിശേഷം ധ്യാനിക്കേണ്ട വേദഭാഗമാണ്. കുടുംബത്തെ ശുദ്ധീകരിക്കുന്ന യോബിനെ നമ്മളവിടെ കാണാം. യോബിന്റെ പുസ്തകം 1:4-5 കുടുംബത്തെ ശുദ്ധീകരിക്കുന്ന യോബ്. യോബിന്റെ മക്കൾ 10 പേരാണ്, 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അവരുടെ ആ മക്കള് നല്ല സ്നേഹമുള്ളവരാണ്. അവരവരവരുടെ ദിവസങ്ങൾ വരുമ്പോൾ അവരുടെ വീട്ടിൽ അവരൊരു വിരുന്ന് കഴിക്കും, ഒരു ഫാമിലി ഗ്യാദറിങ് അവർ നടത്തും. എല്ലാ സഹോദരിമാരെയൊക്കെ ആളയച്ച് വിളിപ്പിച്ച് എല്ലാവരും, ഈ 10 മക്കളും അവരുടെ ജീവിത പങ്കാളിമാരും അവരുടെ മക്കളും കൊച്ചുമാ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നല്ല ആഘോഷം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ ഇയോബ് എന്താ ചെയ്യുന്നറിയാമോ? വിരുന്ന് കഴിയുമ്പോൾ ഇയോബ് തന്റെ പുത്രന്മാരെ വരുത്തും. വചനം പറഞ്ഞിങ്ങനെയാണ്, അവർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് പുത്രന്മാരെ വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് മക്കളുടെ സംഖ്യയ്ക്കൊത്ത വിധം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്യുക എന്നത് യോബിന്റെ പതിവായിരുന്നു എന്ന് വിശുദ്ധ വേദവസം പറയുകയാണ്. ഒന്ന് ഓർത്തു നോക്കി, കുടുംബം ഒരുമിച്ചൊന്ന് കൂടി ഒരു ആഘോഷം നടത്തുകയാണ്. ഈ ആഘോഷം നടത്തുമ്പോൾ അതിനിടയ്ക്ക് മക്കൾ ഏതെങ്കിലും രീതിയിൽ, എനിക്കോണല്ല ലഹരിയല്ല ആയിരിക്കാം,
ഏതെങ്കിലും രീതിയിൽ അവര് ദൈവത്തെ ത്യജിച്ച് പറയോ അല്ല സംസാരമോ ചിന്തകളോ പ്രവൃത്തികളോ ലഹരിയോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാകുമോ എന്ന ചിന്ത ആ പിതാവിൻ്റെ ഉള്ളിൽ ഉറപ്പില്ല എന്നൊരു ചിന്ത വരികയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ പിതാവ് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ബലി അർപ്പിക്കുകയാണ്, ഹോമയാഗം കഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ഓരോ വെള്ളിയാഴ്ചയിലും വിശുദ്ധ ആരാധനയിൽ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ പാപപരിഹാര ബലി അർപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ ആഴ്ചയിൽ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അശുദ്ധി വന്നു പോയിട്ടുണ്ടാവുമോ, വിശുദ്ധിയുടെ ഉപ്പായി മാറാൻ പറ്റാതെ പോയിട്ടുണ്ടാകുമോ, അത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ വഴിപാട് കുർബാന നമ്മൾ കഴിക്കുന്നു. അവിടെ പേരെഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പേരെഴുതുന്നത് എന്തോരം പേരെ പേരെഴുതുന്നത്. അതുകൊണ്ട് കോവിഡ് കാലമാണെങ്കിലും ആ കാര്യം മറക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് എഴുതുന്നത്? അതിന്റെ ആത്മീയമായൊരു അടയാളമാണ്, നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി. കുടുംബത്തിന്റെ ശുദ്ധി ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് കുർബാന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഓരോ ഞായറാഴ്ച നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരുകൾ കൃത്യമായി അവിടെ കൊടുക്കുവാൻ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് മാറ്റിവെക്കാം. ഒന്നാമതായി കുടുംബത്തിലെ വിശുദ്ധിയുടെ അടയാളമായി ഉപ്പായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി വചനം പറയുന്നു, ഉപ്പ് സംരക്ഷിക്കുന്നതാണ്, പ്രിസർവ് ചെയ്യുന്നതാണ്, ഉപ്പ് സംരക്ഷിക്കുന്നതാണ്. വസ്തുക്കൾ കേടുകൂടാതെ സംരക്ഷിക്കുവാൻ ഏത് കാലത്തും ഉപ്പ് ഉപയോഗിക്കുന്നു. ഞാൻ ഒരിക്കലെ ഒരു അച്ചാറ് കമ്പനി കാണുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ ഉള്ളിലെ ഒരു വലിയ ചോദ്യം, ഒരു ജിജ്ഞാസ ഇതാണ്, ദൈവം ഈ കേരളം മുഴുവൻ കൊണ്ടുനടക്കുന്ന ഈ അച്ചാർ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഭരണി ഒന്ന് കാണണം, ഇത്രയും വലിയൊരു ഭരണി ഒന്ന് കാണണമല്ലോ. അപ്പൊ ഞാൻ ആ ടാങ്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചു, ഇത് എവിടെയാട്ടാ ഇട്ട് വെച്ചിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം എന്നൊരു പ്ലാന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ കണ്ട കാഴ്ച, നമ്മുടെ ഈ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, അതുപോലെ വലിയ വാട്ടർ ടാങ്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുക. ഞാനത് ചെന്ന് കഴിഞ്ഞ അവള് അതിന്റെ മൂടി തുറന്നു നോക്കി കഴിഞ്ഞപ്പോ മാങ്ങയും കിലോ കണക്കിന് മാങ്ങ, 500-ന്റെയും 300-ന്റെ 400-ന്റെ ഒക്കെ വലിയ ടാങ്കുകളാണ്. ഇത് നിറച്ച് മാങ്ങ, അതോടൊപ്പം നാരങ്ങ, നെല്ലിക്ക് ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താട്ടോ വെള്ളത്തിലിട്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, വെള്ളമല്ലച്ച, അത് ഉപ്പാണ്, ഉപ്പ് വെള്ളമാണ്. അദ്ദേഹം പറയാ, സീസൺ വരുമ്പോ ഇത് വാങ്ങി ലോഡ് കണക്കിന്, ലോറി കണക്കിന് വാങ്ങിക്കൊണ്ടുവന്ന് ഈ ടാങ്കിലേക്ക് ഇട്ട് വെക്കും. എന്നിട്ട് പിന്നെ ചിലപ്പോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് അച്ചാറാക്കി മാറ്റുന്നത്. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ ഒരു കാരണവശാലും ഇത് കേടാവില്ല. അതുകൊണ്ട് ഉപ്പാണ് ഇത് സംരക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കല്ല, അതുകൊണ്ട് ഈ അച്ചാർ, നിങ്ങളൊക്കെ കടയിൽ നിന്ന് അച്ചാർ വാങ്ങുമ്പോൾ അച്ചാറിനൊക്കെ നല്ല ഉപ്പാകുന്നതിന്റെ കാരണം അതാണ്. ഉപ്പ് എപ്പോഴും വസ്തുക്കളെ സംരക്ഷിക്കുന്നതാണ് ഉപ്പ്. നമ്മുടെ വീടും, ഈ രാത്രി ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ വീട് കേടുകൂടാതെ സംരക്ഷിക്കുന്ന, തകർന്നു പോകാതെ സംരക്ഷിക്കുന്ന ഉപ്പായി നാം മാറണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉപ്പായിട്ട് മാറുക. വിശുദ്ധിയുടെ അടയാളമായ ഉപ്പ് മാത്രമല്ല, സംരക്ഷിക്കുന്ന ഉപ്പ് കൂടി ആകണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതിന്റെ സംരക്ഷിക്കുന്ന ഉപ്പിന്റെ ഏറ്റവും നല്ല അടയാളമാണ് തിരുകുടുംബത്തിന്റെ കുടുംബനാഥനായ വിശുദ്ധനായ യോസേപ്പ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് യോസേപ്പ് പിതാവ് എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിലെ യോസേപ്പ് പിതാവ്, ഒന്ന് ഓർത്തു നോക്കൂ. യോസേപ്പ് പിതാവ് ആദ്യമായി സംരക്ഷിക്കുന്ന എന്താണ്? നമുക്ക് വായിക്കാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19. അവളുടെ ഭർത്താവായ യോസേപ്പ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി, എന്ന് പറഞ്ഞാൽ രഹസ്യമായി, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യോസേപ്പ് അറിയുകയാണ് തന്റെ ഭാര്യയാകാൻ പോകുന്ന മറിയ തന്നിൽ നിന്നല്ലാതെ ഗർഭിണിയായി. ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം, ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാനല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായി, എന്റെ കുഞ്ഞല്ല, അതുകൊണ്ട് ആ സ്ത്രീയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറ്. പക്ഷെ യോസേപ്പ് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ മനസ്സിൽ വരുന്ന കൊച്ചു ധ്യാനം, യോസേപ്പ് നോക്കി മനസ്സ് നോക്കിക്കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി പാവാണ്, മറിയ പാവമാണ്. അതുകൊണ്ട് ഒരിക്കലും അവളല്ല, അവൾ തെറ്റ് ചെയ്യാൻ സാധ്യതയൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ അനാധിയായതുകൊണ്ടും അവളൊരു പാവം പിടിച്ച് ആരുമില്ലാത്തവളായതുകൊണ്ടും, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആരെങ്കിലും അവളെ പീഡിപ്പിച്ചതാകാം. അതുകൊണ്ട് അവൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നൊരു കുട്ടിയല്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ അവളെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റുകാരിയാക്കുന്നില്ല. തെറ്റുകാരിയാക്കി കഴിഞ്ഞാലോ അവളെ കല്ലെറിഞ്ഞു കൊല്ലും, അവൾക്ക് നാണക്കെടായ മാറും, അവളെ എല്ലാ ജീവിതവും തകർന്നു പോകും. അതുകൊണ്ട് അങ്ങനെ അവളെ ജീവിതം തകർക്കാൻ ഞാൻ ഇല്ല, അവളുടെ സൽപ്പേര് തകർത്താൻ ഞാൻ ഇല്ല. അതുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിച്ചേക്കുക. ഇതാണ് യോസേപ്പിന്റെ നിലപാട്. പ്രിയപ്പെട്ടവരെ, ഇത് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് സംരക്ഷിക്കുന്ന കുടുംബത്തിന്റെ ഉപ്പായി നമ്മൾ മാറണം. നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ കുടുംബത്തിനൊരു സൽപ്പേരില്ലേ? നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയ സമ്പാദ്യ സൽപ്പേരല്ലേ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരായ മക്കളോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ ദമ്പതിമാരോടും അച്ഛന് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് നമ്മുടെ കയ്യിലാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, എന്റെ കുടുംബത്തിന്റെ പേര് ഞാനായിട്ട് മാത്രം ഉണ്ടാക്കിയതല്ല,
ഞാനേക്കാൾ മുമ്പ് എൻ്റെ മാതാപിതാക്കള് അവിടെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് വല്യാപ്പന്മാര് വല്യാമ്മമാര് അങ്ങനെ എത്ര തലമുറയായി എത്ര ഞങ്ങളുടെ എത്രയോ കാരണവന്മാര് രൂപപ്പെടുത്തി എടുത്തതാണ് നമ്മുടെ കുടുംബത്തിന്റെ പേര്. ആ പേര് ഞാൻ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് എനിക്ക് തകർക്കാനാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയ സമ്പാദ്യമാണ്, കാരണവന്മാരായി നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര്. ആ കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉപ്പായി നമ്മൾ മാറുകയാണ്. നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്ന മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി, ആ കുട്ടിയെ മാതാപിതാക്കള് വിദേശത്ത് നിന്ന് വന്നു, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് നാട്ടിൽ മുഴുവൻ ഒരു പേര് കിടക്കുന്നത് അവൻ ഡ്രഗ് ഉപയോഗിച്ചുവെന്നാണ്. ആ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, ആ കുട്ടിയോട് സംസാരിച്ചു. കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല, അവൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നാട്ടിൽ മുഴുവൻ പേരാണ്. അപ്പൊ അവൻ, ഞാൻ ചോദിച്ചു, മോനെ പിന്നെ എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്? അപ്പൊ പള്ളിയിലെ ആ വികാരി അച്ഛനുൾ ഉൾപ്പെടെ ആ പള്ളിയിലെ എല്ലാ ആളുകളും പറയുന്നു, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ ആ പയ്യൻ പറയാണ്, അച്ഛാ എന്റെ കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ കുറച്ചുനാളായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ജിമ്മിൽ പോയി അച്ഛാ. അതിൽ വന്ന് കൂടിയിരുന്ന കുറെ കൂട്ടുകാരുണ്ട് പുതിയ. ആ ഗ്യാങ്ങിനെ എനിക്ക് അറിയില്ലായിരുന്നു അച്ഛാ. അവര് ഈ ഡ്രഗുമായി ബന്ധപ്പെട്ട അവര് പിടിയിലായി. അപ്പൊ ആ ഗ്യാങ്ങിൽ പെട്ട ആളായതുകൊണ്ട് എന്റെയും പേര് ചീത്തിയായി. പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലായി, മാതാപിതാക്കൾക്ക് മനസ്സിലായി, ഈ കുട്ടി സത്യം പറഞ്ഞിട്ട് അവന് മനസ്സിലാകുന്നവർക്കൊക്കെ മനസ്സിലായി. പക്ഷേ നാട്ടുകാരെ മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റൂ? ഇന്നും ആ സമൂഹത്തിൽ ആ പയ്യനെ കുറിച്ച് അറിയപ്പെടുന്നത് അവൻ ഡ്രഗാണ് എന്നാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കുക. അതുകൊണ്ട് മക്കളെ, നാട്ടിലൊക്കെ വരുമ്പോൾ, പഠിക്കാനൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്ക് പലപ്പോഴും അറിയില്ല നമ്മൾ ചെന്ന് ചേരുന്ന കൂട്ടുകെട്ടുകൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്ന ചില ഗ്യാങ്ങിലേക്കൊക്കെ നമ്മൾ ചെന്ന് ചാടുമ്പോൾ പ്രത്യേകം ശ്രദ്ധയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് നമ്മൾ അറിയാതെ തന്നെ, ആ കുട്ടി തെറ്റെയ്തിട്ടല്ല, പക്ഷേ ആ കുട്ടി ചെയ്ത ഏക ഒരു ഒരു തെറ്റെന്ന് പറയുന്നത് ഒരു ചീത്ത ഗ്യാങ്ങിൽ ചെന്ന് ചാടി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന, നമ്മൾ ചേരുന്ന സൗഹൃദങ്ങൾ പോലും നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിന്റെ ഉണർത്തുപാട്ടായി ഈ കുടുംബ നവീകരണ ധ്യാനം മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കുടുംബത്തിന്റെ സൽപ്പേര് സംരക്ഷിക്കുന്നവരായി മാറുക. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഈ ഔസേപ്പ് പിതാവ് സംരക്ഷിക്കുന്ന എന്താണ്? വിശുദ്ധ മത്തായി സുവിശേഷം 1:24 ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന് ദൂതൻ പറയുകയാണ്, ഈ മറിയാമിനെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അപ്പോൾ സ്വന്തം താല്പര്യം മറിയാമിനെ ഉപേക്ഷിക്കാനാണെങ്കിലും ദൈവവചനത്തെ പ്രതി മറിയാമിനെ അദ്ദേഹം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. ജീവിത പങ്കാളിയെ സംരക്ഷിക്കുന്ന ഉപ്പായി മാറുക. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ സംരക്ഷിക്കുന്ന ഉപ്പായിട്ട് മാറുക. ഞാനിത് പറയുമ്പോൾ വിശുദ്ധ വിവാഹക്കൂദാശ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. വിവാഹക്കൂദാശയിൽ ഈ സംരക്ഷണത്തെ കുറിച്ചുള്ള വലിയ ഓർമ്മ, പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള വലിയ ഓർമ്മപ്പെടുത്തി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിശുദ്ധമായ ചടങ്ങുണ്ട്. വിരിപ്പാവ് മണവാളൻ മണവാട്ടി ധരിപ്പിക്കുന്നു. ഞങ്ങൾ അച്ഛന്മാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ധരിപ്പിക്കുന്ന മണവാളൻ മണവാട്ടിയാണ് ധരിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ആർഷഭാരത സംസ്കാരത്തിൽ നിന്നും നമ്മുടെ സൂര്യാന്തി പാരമ്പര്യത്തിലേക്ക് കടന്നു വന്ന പ്രധാനപ്പെട്ട ഒരു 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 ശുശ്രൂഷയാണ് ഈ വിരിപ്പാവ് ധരിപ്പിക്കൽ. എന്താണ് ആ ചടങ്ങിന്റെ അർത്ഥം? ഈ വിരിപ്പാവ് ധരിപ്പിക്കുന്ന അർത്ഥം മ്യൂച്വൽ പ്രൊട്ടക്ഷൻ ആണ്, മ്യൂച്വൽ കെയറിംഗ് ആണ്. ഈ വിരിപ്പാവ് ധരിപ്പിക്കുന്ന ഭർത്താവും വിരിപ്പാവ് ധരിക്കുന്ന സ്വീകരിക്കുന്ന മണവാട്ടിയും പരസ്പരം കരുതിക്കൊള്ളാം, പരസ്പരം സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള വലിയ ഒരു തീരുമാനമാണ് ദൈവത്തിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവസന്നിധിയിൽ വെച്ച് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് പങ്കാളിയെ സംരക്ഷിക്കുന്നവരായി നമ്മൾ മാറണമെന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, കേട്ടിട്ടുള്ള ഒരു ഉണ്ണിക്കഥ. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ഒരു കരിയിലെയും മൺകട്ടയും കൂടെ കാശിക്ക് പോയൊരു കഥ കേട്ടിട്ടില്ലേ? ഇത് ശരിക്കും ഭാര്യയും ഭർത്താവുമാണെന്നാണ് ഇന്ത്യൻ സംസ്കാരം പറയുന്നത്. കരിയിലെയും മൺകട്ടയും കൂടെ മോക്ഷത്തിനുള്ള യാത്രയിലാണ്, ഭാര്യയും ഭർത്താവും കൂടി സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇളങ്കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോ മൺകട്ടയ്ക്ക് മനസ്സിലായി ഇപ്പോ കരിയിലെ പറന്നു പോകും, ഇളങ്കാറ്റാണ്. അപ്പം ഈ മൺകട്ട കരിയിലെ മുകളിൽ കയറിയിരുന്ന് ആ കരിയിലെ സംരക്ഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് മാറി, വീണ്ടും അവർ യാത്ര തുടരുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ അടിക്കാൻ തുടങ്ങി, വരാൻ തുടങ്ങി. അപ്പൊ കരിയിലേക്ക് മനസ്സിലായി ഇപ്പോൾ മൺകട്ട അലിഞ്ഞില്ലാതായി പോകും. അതുകൊണ്ട് കരിയിലെ മൺകട്ടയുടെ മുകളിൽ കയറിയിരുന്ന് ഈ മൺകട്ടയെ സംരക്ഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറി, വീണ്ടും യാത്ര തുടരും. ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിത യാത്ര. ഒരു കുടുംബജീവിതം സന്തോഷകരമായി മാറണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കരുതുന്നവരായി മാറണം. ഞാനൊരു കാര്യം പറയട്ടെ,
ഭാര്യയും ഭർത്താവും രണ്ടിടത്തായിരിക്കുന്ന ധാരാളം പേര് ഈ ഇടവകയിലുമുണ്ട്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരിലുണ്ട്. പലപ്പോഴും നാട്ടിലുള്ള ഭാര്യമാരുടെ ഏറ്റവും വലിയൊരു സങ്കടം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദേശത്തുള്ള ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നാട്ടിലുള്ള ഭർത്താക്കന്മാർ. അച്ഛ, നമ്മുടെ ഞങ്ങളുടെ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ, ആ സങ്കടം കേട്ട് ഞങ്ങൾക്കൊരു സംരക്ഷണം, ഞങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം തരുന്നില്ല അച്ഛ. വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നാട്ടിൽ ഭാര്യ നാട്ടിലാണെങ്കിൽ ഇവിടെ മാതാപിതാക്കന്മാർ പറയുന്നത് കേട്ട് ഈ ഭാര്യയ്ക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കാൻ സാധിക്കാതെ പോകുന്ന, കരുതൽ ഒരുക്കാൻ സാധിക്കാതെ പോകുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, ചില ഭാര്യമാരുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ പങ്കാളിക്ക് നല്ല കരുതൽ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുഞ്ഞുദാഹരണം ഞാൻ പറയട്ടെ. സംശയരോഗിയായ ഒരു ഭാര്യ, ഡെലൂഷണൽ ഡിസോർഡർ, വളരെ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നമാണ്. കഴിഞ്ഞ 10-18 വർഷമായി എനിക്ക് ആ കുടുംബത്തെ അറിയാം. നിങ്ങൾക്കറിയുമോ, ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞതുകൊണ്ട് ഈ ഈ കുടുംബം, ഈ ചേച്ചിയുടെ സംശയം മുഴുവൻ എപ്പോഴും ഇവർ താമസിക്കുന്നതിന്റെ നേരെ അടുത്ത് ചുറ്റുപാടത്തുള്ള അയൽവക്കത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ചായിരിക്കും ഭർത്താവിനുമായി ചേർത്ത് സംശയമാണ്. അങ്ങനെ ഇവർ നിവൃത്തിയില്ലാതെ 3 വീടുകൾ ഇവർക്ക് വിൽക്കേണ്ട ഗതികേട് വന്നു. അങ്ങനെ വളരെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുടുംബം. ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല, കാരണം ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടാവുമല്ലോ, പിന്നെ അതിന്റെ പേരിൽ തമ്മിൽ തല്ലും ബഹളമാണ്. അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ തന്നെ കോഴി ഫാമും അതുപോലെ തന്നെ പശു ഫാമും അങ്ങനെയൊക്കെ നടത്തി വളരെ കഷ്ടപ്പെട്ടാണ് ആ കുടുംബം മുന്നേ. 3 പെൺകുട്ടികളാണ്, 3 പെൺകുട്ടി മിടുക്കികളാണ്, നന്നായി പഠിക്കും. അവരെ 3 ഈ പിതാവ് പഠിപ്പിച്ചു. ഭാര്യ നിത്യരോഗിയാണ്, പ്രിയപ്പെട്ട നന്നായി പഠിപ്പിച്ചു. അങ്ങനെ 3 ഇന്ന് വിദേശത്ത് 3 വളരെ സന്തോഷത്തോടെ അവർ ജീവിക്കുകയാണ്. ഈ കോവിഡ് തുടങ്ങുന്ന മുമ്പ് അവര് ഒരു ഡിസംബറില് അവര് എന്നെ കാണുവാൻ വേണ്ടി ബസ്സിൽ വന്നു. എന്നിട്ട് 3 പെൺകുട്ടി മുറിക്കാത്ത കാരണം മാതാപിതാക്കൾ രണ്ടുപേരും പുറത്തിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ ഞങ്ങളുടെ അപ്പ ഒരാളില്ലായിരുന്നെങ്കിൽ അച്ഛ ഞങ്ങളുടെ കുടുംബം ഉണ്ടാവില്ല, ഞങ്ങളുടെ പിതാവ് ഒരാളില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഉണ്ടാവില്ലായിരുന്നു. അച്ഛനറിയാമോ, പലപ്പോഴും അപ്പ പറയും, ഞാൻ ചാവാൻ പോവാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രാത്രി ഞങ്ങൾക്ക് പേടിയാണ് അച്ഛ, കാരണം ദൈവമേ അപ്പോലും ചെയ്യോ. പക്ഷെ ഒരിക്കലും അപ്പ അങ്ങനെ ചെയ്തിട്ടില്ല അച്ഛ, അപ്പ കുറച്ച് ആ വിഷമം കൊണ്ട് പറയുന്ന മാത്രമാണ്. അങ്ങനെ ആ കുടുംബം അപ്പ മുന്നോട്ട് കൊണ്ടുവച്ച അമ്മയുടെ കാര്യം, വീട്ടിലെ അടുക്കള പണി ഉൾപ്പെടെ പല കാര്യങ്ങളും അപ്പയാണ് നേതൃത്വം വഹിക്കുന്നത്. ഞങ്ങൾക്ക് വലുതായി കഴിഞ്ഞപ്പോ ഞങ്ങളും കൂടി. അച്ഛ ഒരു സന്തോഷവും ആ പാവ അനുഭവിച്ചിട്ടില്ല അച്ഛ. അമ്മയും കുറ്റം പറയുന്നില്ല, എങ്കിലും അമ്മ രോഗിയാണല്ലോ. അതാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് അപ്പേനെ ഓരോ ഞങ്ങളുടെ ഈ 3 കൊണ്ടുപോയി നിർത്തി ഒന്ന് സന്തോഷത്തോടെ അപ്പയ്ക്ക് കുറച്ച് സന്തോഷം കൊടുക്കും. പക്ഷെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അമ്മേനെ കൊണ്ടാ നിവൃത്തിയില്ല. അതുകൊണ്ട് ബെസ്സേതില് കുറച്ച് നാള് താമസിപ്പിക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ അച്ഛന്മാരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. ഈ മക്കൾ പുറത്തു നിൽക്കുന്ന സമയത്ത് ഈ പിതാവ് ഈ ഭാര്യയും കൊണ്ട് രോഗിയായ ഭാര്യയും താങ്ങിപ്പിടിച്ച് മുകളിലേക്ക് കയറും. ഞാൻ ഈ മക്കൾ പറഞ്ഞ കാര്യം പറഞ്ഞു, ചേട്ടാ വേണേ ഞാനിത് അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പിതാവ് എന്നോട് പറയും, ഈ കുടുംബനാഥനോട് പറയുക, അച്ഛ കഴിഞ്ഞ 10-22 ഞാൻ ഇവരുടെ കൂടി ജീവിക്കുക ഈ രോഗവുമായിട്ട്. അതുകൊണ്ട് ഇനി അച്ഛ ഇവൾ ഈ പാവത്തിനിട്ടിട്ട്, ഇവൾ രോഗമായതുകൊണ്ടല്ല ചെങ്ങനെ പെരുമാറും, ഈ പാവത്തിനിട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും ഇല്ല അച്ഛ. അതുകൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ സന്തോഷവാനാണ്, കാര്യം വിഷമമൊക്കെ എനിക്കുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഞാനത് ഉൾക്കൊണ്ടുവച്ച, അതുകൊണ്ട് ഇവളെ ഇട്ടിട്ട് ഞാൻ സ്ഥലത്തേക്ക്, ഞാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അച്ഛ, ഇവൾക്ക് ഇവളുണ്ടാക്കുന്ന നിങ്ങൾക്ക് വലിയ പ്രയാസമായി മാറും. പ്രിയമുള്ളവർ, ഈ പിതാവിന്റെ നിലപാട് നിങ്ങൾ ഓർത്ത് നോക്കി. മാരകമായ ഡെലൂഷൻ ഡിസോർഡറിന്റെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞ 10-22 വർഷമായി ചികിത്സയിലാണ്, 18 എനിക്കറിയാം. ആ അവസ്ഥയിലുള്ള ഈ ഈ ജീവിത പങ്കാളിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്ന, സംരക്ഷിക്കുന്ന ഈ ഭർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം കുടുംബത്തിൽ ഉപ്പാണ്. ആ മുഖത്ത് ഞാൻ കാണുന്നത് യൗസേപ്പ് പിതാവിന്റെ മുഖം തന്നെയാണ്. അവിടെ നിന്ന് മറക്കരുത്. ഇനി 3 നമ്മൾ കാണുന്ന യൗസേപ്പ് പിതാവ് കാണുന്നത് നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:13 ദൈവദൂതൻ തന്റെ സന്ദേശം അനുസരിച്ച് ഹെരോദ രാജാവ് ദൈവദൂതനിലൂടെ സന്ദേശം കിട്ടുകയാണ് യൗസേപ്പിന് സ്വപ്നത്തിൽ. ഹെരോദ രാജാവ് 2 താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. രായ്ക്കരായ്മാനം ഈ കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് ഇതാ ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് ഓടുകയാണ്, പാലായനം ചെയ്യുകയാണ്, പ്രവാസിയായി ജീവിക്കുകയാണ്. മിസ്രൈമിൽ പോയി, ഈജിപ്തിൽ പോയി. അതുകൊണ്ട് പ്രവാസികളായ നിങ്ങളുടെ മുന്നിൽ ഈ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ആവേശമുണ്ട് പ്രിയമുള്ളവർ. കാരണം നിങ്ങളെ പോലെ പ്രവാസിയെ, മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രവാസിയായി ജീവിച്ച ഒരു വ്യക്തിയാണ്, നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. നിങ്ങളെല്ലാം അങ്ങനെയല്ലേ? കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രവാസിയെ ജീവിക്കുകയല്ലേ? യൗസേപ്പ് പിതാവ് ഈ പറയുന്ന ഇസ്രായേലിൽ ഈജിപ്തിൽ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഇസ്രായേലിലാണ്, തിരിച്ചു വന്നം. നിങ്ങൾ അങ്ങനെയല്ലേ?
യൂറോപ്പിൽ പറയുമ്പോഴോ അല്ലെങ്കിൽ അമേരിക്കയെ പറയുമ്പോഴോ ഓസ്ട്രേലിയ പറയുമ്പോഴോ ഞാനിങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല, കാരണം അവർക്കൊന്നും നാട്ടിലേക്ക് വന്നമെന്നില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഈ പറയുന്ന ഷാർജ ഇടവകയിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ നാടാവുള്ളത് എന്തിനാ നിങ്ങൾ അവിടെ പോയി കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്, ഈ രാവ് പകലാക്കി ഓട്ടം ഓടുന്നത്, ഈ പറയുന്ന വലിയ ബ്ലോക്കിപ്പെട്ട് മണിക്കൂറുകൾ നിങ്ങൾ കളയുന്നത്. പ്രിയമുള്ളവർ, ഈ എരിഞ്ഞു തീരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾക്ക് വേണ്ടിയുള്ള ഓരോ സംരക്ഷണത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കുടുംബത്തിന് ഉപ്പായി മാറുകയാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകം ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥന പൂർവ്വോർത്ത് അഭിനന്ദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. ദൈവം 30ഉം 60ഉം 100 മിനിറ്റിയായി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കൂടി സംരക്ഷിക്കുന്നവരെ മാറിയിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്തിയ ആശുപത്രിയിൽ പോകാനിടയായിട്ട് ഒരു അവസരം കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഒരു മകനെ കണ്ടു കേട്ടോ. അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹം ജോലി ചെയ്യുന്നത് UK-യിലാണ്, ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റ് ആണ്. അദ്ദേഹം UK. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ വന്നിരിക്കുന്നത്? അദ്ദേഹം രോഗിയായ അദ്ദേഹത്തിന്റെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 1 മാസത്തെ ലീവ് എടുത്ത് അദ്ദേഹം UK-യിൽ നിന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്, രോഗിയായ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം പറയാം, 1 മാസം ഞാൻ ഉണ്ടാവുക വെച്ചാ, കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം ഞാൻ വന്നിരുന്നു 1 മാസം ലീവ് എടുത്ത്. അദ്ദേഹത്തിന്റെ പിതാവ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അത്യാവശ്യം ആരോഗ്യം പ്രാപ്തിയുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ ഹോം നേഴ്സിനെയും കൂടെയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും തന്റെ മാതാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി, രോഗാവസ്ഥയിൽ മാതാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി 1 മാസത്തിൽ ലീവ് എടുത്ത് വന്നിരിക്കുക. അപ്പൊ അദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛാ എന്റെ ഇനി അടുത്ത മാസം അനിയും വരും. അവന് ഓങ്കോളജിസ്റ്റ് ആണ്, UK തന്നെ ഓങ്കോളജിസ്റ്റ് ആണ്. അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അവരുടെ ഭാര്യമാര് അവരും ഡോക്ടേഴ്സ് ആണ്. അത് കഴിയുമ്പോൾ എന്റെ ഭാര്യ വരും. പിന്നെ മാറി മാറി ഞങ്ങൾ ഇങ്ങനെ മാറി മാറി ഓരോ മാസം വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛാ. അപ്പൊ ഞാൻ ചോദിച്ചു, ജോലി അച്ഛാ ജോലിയൊക്കെ കിടക്കും, ഒന്ന് ഓർത്ത് നോക്കിയേ. സത്യം പറയാമോ കേട്ടോ, ഞാൻ ചിന്തിച്ചു പോയി, ദൈവമേ കൂടുതൽ മാതാപിതാക്കന്മാരെ ചങ്കോട് ചേർത്ത് പിടിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഒരു കുടുംബത്തെ കുടുംബത്തിന് ഉപ്പായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കരുതലും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വേദവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊന്ന് പലപ്പോഴും ഓർത്ത് നോക്കി, നമ്മുടെ കുഞ്ഞുനാളെ ഇരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ കൊണ്ട് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ കൊണ്ടാകുന്ന ഏറ്റവും നല്ല ഡോക്ടറെ അടുത്തേക്ക് ഏറ്റവും പെട്ടെന്ന് ഓടുന്നവരാണ്. പലപ്പോഴും എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് രോഗം വന്നു കഴിയുമ്പോൾ പലപ്പോഴും അതുപോലെ ഏറ്റവും നല്ല ഏറ്റവും മുന്തിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ നമുക്ക് പലപ്പോഴും മനസ്സിൽ മടി തോന്നുകയാണ്. അവിടെയൊക്കെ ഇന്നത്തെ വേദഭാഗം നമ്മളെ ശക്തമായി പ്രേരിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉപ്പായി മാറുമ്പോഴാണ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുന്നത്. അത് മറന്നു പോകാൻ പാടില്ല. മദ്യപാനിയായ ഒരു ഭർത്താവ് യാതൊരു തരത്തിലും ഉത്തരവാദിത്വ ബോധമില്ലാത്തവനാണ്. ഒരു കാര്യവും ശ്രദ്ധിക്കില്ല. ആ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി, കാരണവന്മാരെ നോക്കി, മക്കളെ നോക്കി, സാമ്പത്തിക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച്, കൃഷി കാര്യങ്ങളെല്ലാം നോക്കി, ഈ മക്കളുടെ പഠന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ കുടുംബം സംരക്ഷിക്കുന്നത് ആ കുടുംബത്തിലെ വളരെ പാവം പിടിച്ച ആ കുടുംബനാഥയാണ്. അവരുടെ മുഖവും യൗസേപ്പിന്റെ മുഖം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ കുടുംബത്തിന് പൊട്ടാതെ പൊടിയാതെ തളരാതെ തകരാതെ മുന്നോട്ട് പോകുന്ന കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉപ്പായി മാറുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഊഷ്മളമായി മാറുക എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. മൂന്നാമതായി, ഉപ്പ് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. കുടുംബത്തിന് ഉപ്പാകുക എന്ന് പറഞ്ഞാൽ ഉപ്പ് രുചി പകരുന്നു, ടേസ്റ്റ് നൽകുന്നതാണ് ഉപ്പ്. നമുക്കറിയാം ഉപ്പ് നമ്മുടെ കറികൾക്കും എല്ലാത്തിനും ടേസ്റ്റ് നൽകുന്നുണ്ട്. പലപ്പോഴും എനിക്കൊക്കെ ചോറ് കഴിക്കുന്നെങ്കിൽ പോലും നമ്മൾ അല്പം ഉപ്പ് ചേർത്താൽ കഴിക്കാൻ പറ്റും, കാരണം ഉപ്പ് രുചി പകരുന്നു. പ്രിയമുള്ളവർ, ഒരു നുള്ളി ഉപ്പ് അത് ചേരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും നല്ല രുചി നൽകുന്നുണ്ട്. ഇതെന്താ അർത്ഥം നൽകുന്നത്? കുടുംബത്തിലെ രുചി പകരുന്ന ഉപ്പായി മാറുക എന്ന അർത്ഥം എന്താണ്? നമ്മുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിന് കുറച്ചുകൂടി സന്തോഷം പകരുന്നുണ്ട്, ഇതാണ് അതിന്റെ അർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ വീട്ടിലുള്ളപ്പോഴാണോ നമ്മുടെ വീട്ടിൽ സന്തോഷം? നോക്കുക, താൻ അവരെ കല്യാണ വീട്ടിലേക്ക് നോക്കൂ, അവിടെ മാതാവുണ്ട്, ഒപ്പം തന്നെ കർത്താവുണ്ട്, യേശു ക്രിസ്തുണ്ട്. അവരുടെ സാന്നിധ്യം, അവരാ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ തീർന്നുപോയ വീഞ്ഞ് കർത്താവ് പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റി വർദ്ധിപ്പിച്ച് ആ കുടുംബത്തെ സന്തോഷമുള്ളതാക്കി മാറ്റി. കാനാവിലെ കല്യാണ വീട് എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അതിന് ഏറ്റവും വലിയ സന്ദേശം, കുടുംബത്തിന് സന്തോഷം നൽകുന്ന ദൈവമാതാവും ദൈവവും. ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? കുടുംബത്തിൽ ഇവരെ പോലെ കുടുംബം, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിലെ ഉപ്പായി, രുചി പകരുന്ന ഉപ്പായി നമ്മൾ മാറണം. ഇതാണ് വേദഭാഗം നൽകുന്ന പാഠം. ഇനി നോക്കുക, എലിശുബായുടെ വീട്ടിലേക്ക്
മറിയാം പോകുന്നുണ്ട്. ആ മാതാവ് എന്താ ചെയ്യുന്നത്? മാതാവിന്റെ ദേവാലയത്തിൽ ഇടവകയിൽ നിന്ന് ഇത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ചെല്ലുന്ന വീട്ടിലെല്ലാം സന്തോഷം പകരുകയാണ്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം പകരുന്ന വ്യക്തിയാണോ നമ്മൾ? നമ്മൾ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നമ്മൾ എല്ലാവരും ഇന്ന് ചിന്തിക്കേണ്ടത്, ഞാൻ ഉൾപ്പെടെ, നമ്മുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ സന്തോഷം നൽകുന്നുണ്ടോ? നമ്മൾ വീട്ടിലുള്ളപ്പോഴാണോ, നമ്മൾ വീട്ടിലില്ലാത്തപ്പോഴാണോ നമ്മുടെ വീട്ടിൽ സന്തോഷം? എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. അദ്ദേഹത്തിന് ഒരു ശനിയാഴ്ച അദ്ദേഹത്തിന് ജോലി അന്ന് ലീവാണ്. അപ്പൊ അദ്ദേഹം വീട്ടിലുണ്ട്. അദ്ദേഹത്തിന് 3 ആൺമക്കളാണുള്ളത്. 3 പേരും നല്ല കുസൃതി കുട്ടന്മാരാണ് കേട്ടോ. ഈ അപ്പ നല്ല സ്ട്രിക്റ്റ് ആയൊരു അപ്പയാണ്. അതുകൊണ്ട് 3 പേരും അവരുടെ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്, യാതൊരു വളരെ ശാന്തതയാണ്. ഒരു 11.5 മണിയായി കഴിഞ്ഞപ്പോ ഈ പിതാവിനൊന്ന് പുറത്തു പോകണം എന്തൊരു ആവശ്യത്തിന് അദ്ദേഹം കാറെടുത്ത് അദ്ദേഹം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് മൊബൈൽ എടുക്കാൻ മറന്നുപോയത്. നമുക്കറിയാം ഇന്ന് പിള്ളേരെടുത്തില്ലെങ്കിൽ നമുക്ക് വിഷയമല്ല, ബാക്കി എന്ത് മറന്നാലും കുഴപ്പമില്ല, പക്ഷേ മൊബൈൽ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, എല്ലാം മൊബൈലിലാണ്. അതുകൊണ്ട് അദ്ദേഹം പതുക്കെ ഇനി വണ്ടി തിരിച്ചു കയറ്റണമെന്ന് വിചാരിച്ച് അദ്ദേഹം പതുക്കെ വാഹനം വഴിയരികിൽ ഒതുക്കി നിർത്തിയിട്ട് നടന്ന് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ വീടിന്റെ വാതിൽ അടച്ചു കിടക്കുക. കൂളിമെല്ല് അടിക്കാൻ വേണ്ടി അദ്ദേഹം കൈ അമർത്തിയപ്പോൾ ജനലിലൂടെ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയാമോ? ഈ അമ്മയുടെ ചുറ്റും 3 ആൺമക്കളും കൈ ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കര ആഘോഷമാണ്. അവിടെ ഒരുത്തൻ വിളിച്ചു പറയണ ഇളവ് വിളിച്ചു പറയണ അപ്പ പോയിടാ എന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷം. ഈ എന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അച്ഛാ, അച്ഛന്റെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ വീട്ടിലുള്ളപ്പോഴല്ല അച്ഛാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എൻ്റെ വീട്ടിൽ സംഭവം. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു ഭാരമായി. ദൈവമേ, എന്റെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷം പകരുന്നുണ്ടോ? ഞാൻ ഇല്ലാത്തപ്പോഴാണോ, ഞാൻ ഉള്ളപ്പോഴാണോ എൻ്റെ കുടുംബത്തിൽ കൂടുതൽ സന്തോഷം? ശാന്തമായി നമ്മൾ ചിന്തിക്കണം. ഓരോ മാതാപിതാക്കളും ചിന്തിക്കണം. മാതാപിതാക്കൾ മാത്രം പോരാ കേട്ടോ, മക്കളും ചിന്തിക്കണം. ഗൾഫിൽ നിന്നുള്ള അനേകം മാതാപിതാക്കൾ എന്നെ വിളിച്ച് സങ്കടപ്പെടുന്ന കാര്യം ഇതാണ്, എൻ്റെ അച്ഛ ഇളയവനെ കുറിച്ച് ഇളയവളെ കുറിച്ച് വലിയ സങ്കടം, മൂത്തയാൾ ഊര് രക്ഷയില്ലാത്ത, മനസ്സിൽ വല്ലാത്ത ഭാരമാണ്. ചിലത് പറയാറുണ്ട്, അച്ഛ മൂത്തവരെ കുറിച്ച് ഒന്നും ഭാരമുണ്ടായിട്ടില്ല, പക്ഷെ ഈ കുട്ടി എന്താ അച്ഛ ഇങ്ങനെ? കുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ മനസ്സിന് ഭാരമാണ്. കൗമാരത്തിലേക്ക് പ്രവേശിച്ച, യൗവനത്തിലേക്ക് പ്രവേശിച്ച ധാരാളം മക്കളെ കുറിച്ച് മാതാപിതാക്കൾ വല്ലാത്ത സങ്കടത്തിലാണ്. എന്താ കാരണം അറിയാമോ? രുചി പകരുന്ന മക്കളല്ലവരെ, കുടുംബത്തിന് സന്തോഷം നൽകുന്ന മക്കളല്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളൊന്ന് ശാന്തമായി ഒന്ന് ചിന്തിച്ച്, ഒന്ന് ധ്യാനിച്ച്, ഈ ധ്യാനത്തിൽ നിങ്ങളൊന്ന് ഒരു തീരുമാനം എടുക്കാമോ? ചങ്കത്ത് കൈവച്ച്, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം പകരുന്ന മക്കളായി ഞങ്ങൾ മാറും. അപ്പോഴല്ലേ നമ്മൾ കുടുംബം ഈ ഭൂമിയിൽ സുന്ദരമായി മാറുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളായി നമ്മൾ മാറണമെന്നാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദൈവത്തിന്റെ ആഗ്രഹം. ഒരു 40 വർഷക്കാലം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പിതാവ്, അദ്ദേഹം വാർദ്ധക്യം വന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ പോകാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അവിടെ ചെന്ന് ഞാൻ സംസാരിക്കുന്നിടയ്ക്ക് ഈ പിതാവിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഈ പിതാവിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഇത് ഈ പിതാവിന്റെ മകനും മരുമകളും മക്കളും എല്ലാം കൂടി ഈ അപ്പനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ധാരാളം വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും കേട്ട് ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. കാരണം ഈ സാറിനെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ കേൾക്കുകയാണ്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, അച്ഛാ നമുക്ക് ആ മുറി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രാർത്ഥനാ മുറിയാണെന്ന് വിചാരിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥനാ മുറിയല്ല, ആ പിതാവ് കിടന്ന ആ പിതാവിന്റെ ബെഡ്റൂമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ട കാഴ്ച, കിഴക്ക് സൈഡിലായിട്ട് യേശുവിന്റെ ഫോട്ടോയും മാതാവിന്റെ ഫോട്ടോ എല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ അവരുടെ കാൽപിതാക്കന്മാരുടെ ഫോട്ടോ, അതിന്റെ അപ്പുറം ഈ പിതാവിന്റെ ഫോട്ടോയും വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കി, ഒരു പഴയ കട്ടില്, നല്ല കടഞ്ഞ ഒരു കട്ടില്, അപ്പന്റെ കട്ടിലാണ്. ആ കട്ടിലിൽ ഒരു വെള്ളത്തുണി, പൂക്കള് ഉള്ള ഒരു വെള്ളത്തുണി വിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി അവിടെ ആരും കിടക്കുന്നില്ല, കാരണം കിടക്കിയില്ല, കട്ടിലിൽ വെള്ളത്തുണി വിരിക്കും. ഞാൻ കണ്ടു ഒരു കാൽപ്പെട്ടി, ആ കാൽപ്പെട്ടിയില് അപ്പൻ ഉപയോഗിച്ചിരുന്ന പഴയ വേദപുസ്തകം, അതോടൊപ്പം തന്നെ അപ്പന്റെ പഴയ പ്രാർത്ഥന, പട്ടാങ്കിപ്പെട്ട ദൈവം പഴയ പ്രാർത്ഥനാ ക്രമം, മാതാവിനോട് നമ്മൾ വായിച്ചു തന്ന വെള്ളം വായിച്ചു തന്ന അതിലുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങൾ എല്ലാം, അപ്പന്റെ പുസ്തകങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടു ഒരു കണ്ണടി അവിടെ വെച്ചിരിക്കുന്നു. കട്ടിന്റെ അടിയിലേക്ക് നോക്കിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്നറിയാമോ? ആ അപ്പനിട്ട പാറ്റയുടെ ഒരു പഴയ ചെരുപ്പ്, കൂടാതെ ഒരു വള്ളി ചെരുപ്പും അവിടെ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇത് നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്? പരമല കൊച്ചു തിരുമേനിയെ പോലെ വിശുദ്ധരായ ജീവിതങ്ങൾ, വിശുദ്ധ ജീവിതങ്ങളുടെ ഒക്കെ തിരിശേഷിപ്പ് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ ആ വീട്ടിലെ തിരിശേഷിപ്പായിട്ട് ആ അപ്പൻ ഉപയോഗിച്ച സാധനങ്ങൾ ആ മക്കൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുക.
ഒന്ന് ഓർത്തു നോക്കി. അപ്പൻ മരിച്ചിട്ട് ഒരു വർഷമായി, ഇപ്പോഴും ആ അപ്പന്റെ ഓർമ്മ വീട്ടിൽ നിന്ന് പോയില്ല. ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ സജീവമായി ആ അപ്പൻ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട കാരണം, ആ വീട്ടിൽ രുചി പകർന്ന, സന്തോഷം പകർന്ന ഒരു സാന്നിധ്യമായിരുന്നു ആ പിതാവിന്റെ സാന്നിധ്യം. പ്രിയമുള്ളവർ, ഇത് ചില വീട്ടിൽ അമ്മമാരാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ചിലരുടെ മനസ്സിൽ മനസ്സ് മൂകമാകുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. ചില വീട്ടിൽ ഇത് മക്കളാണ്. ഈ കഴിഞ്ഞ ദിവസം ഊരക്കാട് പള്ളിയിൽ ഒരു ബേസിൽ എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ചുപോയി. 7 വയസ്സ് പ്രായമുള്ളതാണ് എൻ്റെ ഓർമ്മ. ഞാനൊക്കെ പോയിടും, 7 വയസ്സ് ഈ ഭൂമി ജീവിച്ചോളൂ. പക്ഷെ പ്രിയമുള്ളവരെ, അവന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും വിങ്ങി പൊട്ടിക്കരഞ്ഞു. എന്റെ മൊബൈലിലൊക്കെ ഉണ്ട് ആ കുട്ടിയുടെ ഒരു കുഞ്ഞ അനിയത്തിയെ മടിയിലിരുത്തിക്കൊണ്ട് അവൻ പാട്ടുപാടുന്നതും അവന്റെ സംസാരങ്ങളും. കുറച്ചു നാളിൽ ആ ചുറ്റുവട്ടത്തെല്ലാം, അവനെ പരിചയപ്പെട്ടവർക്കെല്ലാം, ടീച്ചേഴ്സിന് എല്ലാവർക്കുമാണ് എന്തുമാത്രം സന്തോഷമാണ് വാരി വിളമ്പിയത്. പ്രിയമുള്ളവരെ, കുടുംബത്തിന് രുചി പകരുന്നവരെ കുറച്ചു നാളേ നമ്മൾ ഈ ഭൂമി ജീവിക്കുള്ളൂ. ആ ജീവിക്കുന്ന ഓരോ ദിവസവും നാളെ നമുക്കുണ്ടോന്ന് അറിയില്ല. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ മക്കൾക്ക്, മക്കളെ, നമ്മുടെ മാതാപിതാക്കളും പ്രിയമുള്ളവർക്കും സന്തോഷം പകരുന്ന മക്കളായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതം ഏറ്റവും സുന്ദരമായി മാറുന്നത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. എങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ രുചി പകരാനാകും? കൊലോസ്യ ലേഖനം 4:6 ഒന്ന് ശ്രദ്ധിക്കൂ. കൊലോസ്യർ 4:6 അവിടെ പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അതുകൊണ്ട് കൃപയുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോഴാണ്, രുചിയുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുടുംബം സന്തോഷമുള്ള കുടുംബമായി മാറുന്നത്. 4 ഉപ്പ് നൽകുന്ന പാഠം: ഉപ്പ് സ്വയം അലിഞ്ഞ് ഇല്ലാതാകും. നമുക്കറിയാം, ഉപ്പ് ചേരുന്ന വസ്തുക്കളിലെല്ലാം അത് അലിഞ്ഞില്ലാതായി മാറുകയാണ്. ഒ.എൻ.വി. കുറുപ്പിന്റെ ഒരു കവിതയിൽ പറയുന്ന പോലെ, കഞ്ഞിയിൽ ഒരു നുള്ള ഉപ്പ് പോലെ ചില ജീവിതങ്ങൾ അലിഞ്ഞു ചേർന്ന് ഇല്ലാതായി മാറി. എന്താണ് ഇതിന്റെ അർത്ഥം? ഉപ്പ് പോലെ സ്വയം അലിഞ്ഞുക എന്ന് പറഞ്ഞാൽ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, രാവ് പകലാക്കി അധ്വാനിക്കുമ്പോൾ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെട്ട് നമ്മൾ ഓടുമ്പോൾ നമ്മൾ മടുത്തു പോകാൻ പാടില്ല. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ വിശ്രമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ ഉപ്പായി നമ്മൾ മാറുകയാണ്. ഗൾഫിലുള്ള മാതാപിതാക്കന്മാർ, കുടുംബനാഥന്മാർ പ്രത്യേകിച്ചും ഒന്ന് ഓർത്തു നോക്കുക, എന്തുമാത്രമാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇതുപോലെ ദൈവമക്കളായി നമ്മളും ഉപ്പ് പോലെ അലിഞ്ഞ് കുടുംബത്തിന് വേണ്ടി ഇല്ലാതാകണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ തിരിപിടിച്ചല്ല നിൽക്കാറുള്ളത്. നിങ്ങളുടെ പള്ളിയിൽ എങ്ങനെയാന്ന് അറിയുമല്ലോ. ഇപ്പൊ നാട്ടിലൊക്കെ പല പള്ളികളും സ്ലീബായി. എന്താണ് ഈ തിരി നമുക്ക് പിടിച്ചേക്കാൻ കാരണം? അതിന്റെ പിന്നിലൊരു ആത്മീയ അർത്ഥം പറയട്ടെ, ഒരു ധ്യാനം തരട്ടെ. ആ മെഴുകുതിരി പോലെ നമ്മുടെ ജീവിതം ആഴ്ചയിൽ ഉരുകി തീരണം. ആ മെഴുകുതിരി പോലെ കുടുംബത്തിന് വേണ്ടി ഉരുകി 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 നമ്മൾ തീരണം. അതാണ് നമ്മൾ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ, ദൈവം ഏൽപ്പിച്ച ഭർത്താവ് എന്ന ഉത്തരവാദിത്തം, ഭാര്യ എന്ന ഉത്തരവാദിത്തം, കുടുംബനാഥൻ എന്ന ഉത്തരവാദിത്തം, കുടുംബനാഥ എന്ന ഉത്തരവാദിത്തം, അപ്പ എന്നുള്ള ഉത്തരവാദിത്തം, അമ്മ എന്നുള്ള ഉത്തരവാദിത്തം, മകൻ എന്നുള്ള ഉത്തരവാദിത്തം, മകൾ എന്ന ഉത്തരവാദിത്തം, ഇനി മരുമകൾ എന്നുള്ള ഉത്തരവാദിത്തം, മരുമകൻ എന്നുള്ള ഉത്തരവാദിത്തം, ഇനി സഹോദരൻ എന്ന ഉത്തരവാദിത്തം, സഹോദരി എന്ന ഉത്തരവാദിത്തം, ദൈവത്തിന്റെ മക്കൾ എന്ന ഉത്തരവാദിത്തം, ഇടവക മക്കൾ എന്ന ഉത്തരവാദിത്തം, ഇങ്ങനെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ഉരുകി ഉരുകി നമ്മൾ തീരേണ്ട ജീവിതമാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്നുള്ള വലിയ പാഠമാണ് ഉപ്പ് നമുക്ക് നൽകുന്ന 4 കുടുംബ ജീവിത പാഠം. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എന്നൊരു പോസ്റ്റ് ഇല്ലേ, നിങ്ങൾ കൊണ്ട വെയിലാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ. ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കൾ എന്തുമാത്രം അവർ നമുക്ക് വേണ്ടി ഉരുകി തീർന്നിട്ടുണ്ട്. അവരുടെ ജീവിതം മുഴുവൻ നമ്മൾ ഊറ്റിട്ടല്ലേ. കുടുംബനാഥന്മാരെടുത്ത് നോക്കുക. ഞാൻ വായിച്ച് പഠിച്ച ഒരു കഥ, കോളേജിൽ പഠിച്ചൊരു കഥയാണ്. ആ കഥയിലൊരു രംഗം ഇങ്ങനെയാണ് കേട്ടോ. ഒരു പിതാവ് സാമ്പത്തിക 50 മുമ്പുള്ള കഥയാണ്. ഒരു പിതാവ് സാമ്പത്തികമായ ഒരു കുടുംബം സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് വീട് വിറ്റ് വേറൊരു നാട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ കൂലിപ്പണി ചെയ്താണ് ആ കുടുംബം മുന്നോട്ട് പോകേണ്ടത്. അവർക്ക് വേറൊരു തൊഴിലുമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഒരു വീട്ടിലെ പണി അന്വേഷിക്കുന്ന ഇറങ്ങുകയാണ്. ഓരോ ദിവസം ഇറങ്ങും ഒരു വീട്ടിലെ പണി കിട്ടാൻ വേണ്ടി. അന്ന് ഇറങ്ങാൻ നേരത്ത് ഈ കുടുംബനാഥ പറഞ്ഞു, മൂത്ത കുട്ടിയെ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അവനൊരു 6-7 പ്രായം, കഷ്ടി പ്രായം കാണും. ഈ കുട്ടിയും ആൺകുട്ടിയും കൂട്ടിക്കൊണ്ട് പിതാവ് ജോലി അന്വേഷിച്ച് യാത്ര തിരിക്കുകയാണ്. ഉച്ചയായി, ഒരു സ്ഥലത്തും ജോലി കിട്ടിയില്ല. ഒരു 2 മണിയായി കഴിഞ്ഞപ്പോൾ ഒരു നാൽക്കവലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഒരു ചായ പിടിയാ
ഒരു ഹോട്ടല് പണ്ടത്തെ ചായ പിടിയാ. ആ ചായ പിടിയിൽ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ഇല പുറത്തേക്ക് ഇടുകയാണ്. ഇത് കണ്ട ഈ മകൻ 7 വയസ്സുകാരൻ 6-7 വയസ്സ് പ്രായമുള്ള കുട്ടി അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പിതാവിന് മനസ്സായി ഇവനെ നന്നായി വിശക്കണം. 2 മണി കഴിഞ്ഞു പിതാവ് ഈ കുട്ടിയെ കൊണ്ട് നേരെ ഹോട്ടലിന്റെ അകത്തേക്ക് കയറുകയാണ്. ഹോട്ടലിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അവിടെ കൈ കഴുകി കസേലിരുന്നു, അവിടെ ചെന്നിട്ട് ബെഞ്ചിലിരുന്നു. ബെഞ്ചിലിരുന്ന് കഴിഞ്ഞപ്പോ ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ വന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടത്? പറയുന്ന മറുപടി ഉള്ളുലേക്കുന്ന മറുപടി ഈ പിതാവ് പറയുകയാണ്. എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ പിതാവ് പറയുകയാണ്, ഒരു ഊണ് ഇവന്, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക്. ഈ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഊണ് ഇവന്, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക്. പിതാവിന് വിശപ്പില്ലാത്ത കൊണ്ടല്ല, കുട്ടിയേക്കാൾക്കുള്ളി പിതാവിന് വിശക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി അലിഞ്ഞു തീർന്ന ധാരാളം ധാരാളം പ്രിയപ്പെട്ടവർ നമുക്കുണ്ടായത് കൊണ്ടാണ് നമ്മുടെ വീട് ഇങ്ങനെയായത്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറുപ്പകാലങ്ങളിലേക്ക് നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ മാതാപിതാക്കളുടെ വായിൽ നിന്നും, ഒരു ഊണ് ഇവന്, ഉള്ളാസ് വെള്ളം എനിക്ക്. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെയായത്? അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതുപോലെ നമ്മളും ആകുവാൻ ദൈവം നമ്മളെ ശക്തമായി പ്രേരിപ്പിക്കുകയാണ്. കുടുംബത്തിന് ഉപ്പാകുക എന്നുള്ള സന്ദേശത്തിൽ, ഭൂമിയുടെ ഉപ്പാകുക എന്നുള്ള സന്ദേശത്തിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ഉരുകിത്തീരുന്നവരുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ കുടുംബം ഇങ്ങനെ പോകുന്നത്. ഗൾഫിലെ ഒരിക്കല് ഒരു ലേബർ ക്യാമ്പ് സന്ദർശിക്കുവാൻ എനിക്ക് അവിടെ അവസരം കിട്ടി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 34 വയസ്സുകാരനായ യുവാവിനെ ഞാൻ പരിചയപ്പെട്ടു. കുടുംബത്തിന് വേണ്ടി, പിതാവ് വളരെ മദ്യപാനിയായിരുന്നു, കുടുംബം നശിപ്പിച്ച ആളാണ്. ആ കുടുംബത്തിനെ കടന്നിറക്കുവാനും കുടുംബത്തിലെ 3 പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുവാനും വേണ്ടി ഈ ചെറുപ്പക്കാരൻ 34 വയസ്സായി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവൻ അനേക വർഷങ്ങളായി ഗൾഫിൽ ലേബർ ക്യാമ്പിൽ കഷ്ടപ്പെടുകയാണ്, താമസിച്ച് കഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ ചോദിച്ചു, ഇനിയും ഒരു വിവാഹം കഴിക്കണ്ടേ, പ്രായമായല്ലോ. പാവം പറയുകയാണ്, അച്ഛാ ഒരു വീട് കൂടെ, ഒരു കൊച്ചു വീട് കൂടെ പണിയണം, എന്നിട്ട് വേണം വിവാഹം കഴിക്കും. ഒന്ന് ഓർത്ത് നോക്കി, എന്ത് നടക്കും? ഇപ്പോഴും എനിക്കറിയില്ല ആ യുവാവിന്റെ കാര്യം, എനിക്കറിയില്ല. ഇതുപോലുള്ളവർ ഗൾഫിലുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ഷാർജ പള്ളിയുടെ നേതൃത്വത്തിലൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഞാൻ അറിയുകയുണ്ടായിട്ടുണ്ട്. പ്രത്യേകം യൂത്ത് സോഷ്യൽ പ്രവർത്തകരേക്ക് അഭിനന്ദിക്കും. ഇത് നമ്മുടെ സ്ഥിരം കാഴ്ചയല്ല. ഈ അടുത്തിടെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹം പറഞ്ഞ്, ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേര് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ്. അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടോബിനോ തോമസ് ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം. അതിന്റെ നായികയായിരിക്കുന്ന അമേരിക്കക്കാരിയായ ഒരു മദാമയോട് പറയുന്ന, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന മനോഹരമായ മുറി ഇംഗ്ലീഷിലുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഇങ്ങനെയാണ്, ഇൻ ഇന്ത്യ എവറി ഹൗസ് ദേർ ഇസ് എ വാത്സല്യ മമ്മൂട്ടി. മനോഹരമാണ്. വാത്സല്യം എന്ന സിനിമയിലെ മമ്മൂട്ടിയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ടോബിനോ തോമസ് പറയുകയാണ്, ഇൻ ഇന്ത്യ എവറി ഹൗസ് ദേർ ഇസ് എ വാത്സല്യ മമ്മൂട്ടി. ശരിയല്ലേ? എല്ലാ കുടുംബങ്ങളിലും വാത്സല്യത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്ന, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇല്ലാതായി മാറുന്ന ചില കുടുംബനാഥന്മാരും ചില കുടുംബനാഥന്മാരും ചില മക്കളും ചില കൊച്ചുമക്കളും ചില കാരണവന്മാരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ നാട്ടിൽ മനോഹരമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏതൊരു മനോഹരമായ വീടും നമ്മൾ കാണുമ്പോഴും തിരിച്ചറിയണം, ഇതുപോലെ ഉരുകിത്തീർന്നൊക്കെ ചില ജീവിതങ്ങൾ അതിന്റെ പിറകിൽ പിന്നാമ്പുറത്തുണ്ട്. ഗൾഫിലെ ഒരു അമ്മയുടെ കാര്യം നിങ്ങൾ ഓർത്ത് നോക്കി, രാവിലെ 5 മണിക്കോ 6 മണിക്കോ അവർ എഴുന്നേൽക്കണം. പിന്നെ അടുക്കളയിൽ പെടാപ്പാടാണ്, കാരണം വീട്ടില് മറ്റുള്ള സൗകര്യങ്ങൾ, വേലക്കാരുടെ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ, മേടിന്റെ സൗകര്യം ഇല്ലെങ്കിൽ പെട്ടാപ്പാടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി സ്ഥലത്തേക്കുള്ള ഓട്ടമാണ്. അവിടെ ചെന്ന് 1 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? സാധ്യമല്ലാന്ന് എനിക്ക് എന്റെ വിശ്വാസം. 1 മിനിറ്റ് നിൽക്കാൻ ഇരിക്കാൻ പറ്റാതെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് കയറുക. അത് കഴിഞ്ഞ് വീണ്ടും കോവിഡ് സമയമായി കഴിഞ്ഞപ്പോൾ അധ്യാപകരെക്കാൾ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മളാണ്. നമ്മൾ ഇരുന്നാലേ കുട്ടികൾ പഠിക്കും. അപ്പോൾ ഒരു കുടുംബനാഥയുടെ അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള കുടുംബനാഥന്മാരുണ്ട്, കുടുംബനാഥന്മാരുണ്ട്. അവരെല്ലാം കുടുംബത്തിൽ സ്വയം അലിയുന്ന ഉപ്പായി മാറി, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് നൽകുന്ന സന്ദേശം നമ്മുടെ ഉള്ളിൽ ശക്തമായ ബോധ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലത്ത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സംഭവം കൂടെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഒരു ടീച്ചറമ്മ, അവരുടെ 2 ആൺമക്കളാണ്, ആ 2 ആൺമക്കളും കേരളത്തിന് പുറത്താണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷേ കോവിഡായി കഴിഞ്ഞപ്പോ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് 2 എണ്ണം നാട്ടിൽ വന്നേക്കും. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ? റിട്ടയർഡ് ടീച്ചറാണ്, 10-75 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ ആ ടീച്ചർ പറയും, എന്റെ പൊന്ന അച്ഛ ഒന്നും പറയണ്ട, എന്നിട്ട് അവർ പറയുകയാണ്, 2 എണ്ണവും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് അവരും അവരുടെ ഭാര്യമാരും പിള്ളേരും വന്നിട്ടുണ്ട്. രാവിലെ മക്കളും മരുമക്കളും കൂടി മുറി കയറി കമ്പ്യൂട്ടറിന് മുമ്പിൽ, മുറി കയറും വാതിലടയ്ക്കും കമ്പ്യൂട്ടറിന് മുമ്പിലാണ്, തൊഴിലാണ് അവർ. പിന്നെ സന്ധ്യ അയാളാണ് അച്ഛൻ പുറത്തിറങ്ങുക. ഈ 5 എണ്ണവും അച്ഛനറിയാലോ, 1 മിനിറ്റ് അടങ്ങിയിരിക്കില്ല
കാരണം പിരിവിരുപ്പന്മാരാണ് പിരിവിരുത്തികളാണ്. അഞ്ചെണ്ണം ഉണ്ട്. ഈ അഞ്ചെണ്ണം ഞാനും ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഈ അഞ്ചെണ്ണത്തിന്റെ കാര്യം നോക്കണം, അച്ഛാ ഞാൻ അവശത അയച്ച വൈകിട്ടായി കഴിയുമ്പോ ഇനിയെങ്കിലും അവർ നോക്കുന്നു വിചാരിക്കുമ്പോ അവര് പറയും അമ്മേ തീരെ വയ്യ തലവേദന എടുക്കണോ, അതുകൊണ്ട് പിന്നെയും കുട്ടികളെ ഞാൻ തന്നെ, ഞാനും കുട്ടികളും. വെള്ളിയാഴ്ച കഴിഞ്ഞ് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ശനി ഞായറും മക്കൾ പറയാ അമ്മ ഒന്ന് പുറത്തൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവർ പോവും. അപ്പൊ മക്കളെ കൊണ്ടാൻ പറഞ്ഞ അവർ പറയും അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉള്ള സ്വസ്ഥത പോവും, അതുകൊണ്ട് അമ്മ ഒന്ന് നോക്കമ്മേ. അച്ഛാ എല്ലാം 24 മണിക്കൂറും ഞാനും ഈ അഞ്ചെണ്ണവും വീട്ടിലെ കാര്യം നടുവില്ല അച്ഛാ, തീരെ കാലും കൈയും വേദനയും, അതൊന്നും ഇപ്പൊ ഓർക്കാനേ പറ്റണില്ല. എങ്കിലും അച്ഛാ ഒരു സന്തോഷമുണ്ട്, കാരണം വീട്ടിലൊരു ഓളമുണ്ട്, ഒരു മേളമുണ്ട്, ഒരു താളമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ടീച്ചറമ്മ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന എന്താണ്? 75 വയസ്സ് കഴിഞ്ഞു എന്നിട്ടും കുടുംബത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതങ്ങളൊക്കെയല്ലേ നമ്മുടെ കുടുംബങ്ങളെ സുന്ദരമാക്കുന്നത്? നമുക്ക് മറക്കാൻ പറ്റുമോ? അഞ്ചാമതായി ഉപ്പ് നമ്മോട് പറയുകയാണ്, ഉപ്പ് മരുന്നാണ്. ഉപ്പ് മരുന്നാണ്, നമുക്കറിയാം പല സംസ്കാരങ്ങളും ആദ്യത്തെ മരുന്ന് ഉപ്പാണ്. അതുകൊണ്ട് ഉപ്പ് മരുന്നാണ്, മുറിവുണക്കുന്നു. മുറിവുണക്കാൻ ആദ്യകാലം ഉപയോഗിച്ചിരുന്ന മരുന്നായിരുന്നു ഉപ്പ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങൾ പങ്കുവെക്കട്ടെ. ഞാൻ വൈദികനായ ആദ്യ നാളുകളിൽ, അന്ന് എനിക്ക് വാഹനമില്ല, അപ്പൊ ഞാനൊരു ഒരു ഒരു ഉൾപ്രദേശത്തുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പള്ളിയിൽ അവിടുത്തെ ഒരച്ഛൻ സഭയിലെ വളരെ പ്രമുഖനായ ഒരു കോറപ്പിസ്കോപ്പ അച്ഛനും ഒരു വല്യച്ഛനും ഒരു റിട്ടയർഡ് അധ്യാപകനൊക്കെയാണ്. അച്ഛൻ എന്നെ ശിവശേട്ടൻ പറയാൻ വേണ്ടിട്ട് നോമ്പിൽ വിളിച്ചു. ഞാൻ വാഹനമില്ലാത്തതുകൊണ്ട് ബസ് നേരത്തെ അവിടെ എത്തി. അങ്ങനെ ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞ് ഞങ്ങള് പള്ളിയുടെ മുറ്റത്ത് ഒരു വലിയ മാവുണ്ട്, ആ മാവിന്റെ ചോട്ട് രണ്ട് പ്ലാസ്റ്റിക് കസേരയിട്ട് ആ കസലിരുന്ന് ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ദേഹം മുഴുവൻ ചൊറിയാൻ തുടങ്ങി, ഭയങ്കര ചൊറിച്ചില്. ഞാൻ ഇങ്ങനെ മാന്താൻ തുടങ്ങി. അപ്പൊ അച്ഛൻ പറഞ്ഞു പറ്റിച്ചു നോളോ, മുഴി ചാടി കാണും. ആ മോണേന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അച്ഛന്റെ മുറിക്കകത്ത് പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ ലോഹ്യം ഊരാൻ പോവാണ്. ഞാൻ ആ ലോഹ്യം അങ്ങോട്ട് ഊരി. അപ്പൊ ഈ അച്ഛൻ ഉറക്കെ വിളിച്ചു പറയാ, കപ്പയോട് വിളിച്ചു പറയാ, എടാ കുറച്ച് ഉപ്പെടുത്തണോ എന്നേ, വല്ല കലാമി ലോഷൻ എടുത്തോണ്ടെ ഒരു ഉപ്പെടുക്കണേ എന്തിനായിരിക്കോ എന്ന് ഞാൻ ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ കപ്പയാര് ഒരു ഉപ്പും പാത്രം കൊണ്ടുവന്ന് വെച്ചു. അച്ഛൻ അച്ഛന്റെ മുറിയുടെ വാതരം കടച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ആ ഷട്ടം കൂരിയേ. ഞാൻ ആ ഷട്ടം കൊണ്ട് ഊരി. പ്രിയപ്പെട്ടവരെ, ചട്ടൂരി കഴിഞ്ഞപ്പോ അദ്ദേഹം എന്റെ നേരെ നോക്കി കൈകുപ്പി. എനിക്ക് തോന്നുന്നു എന്റെ ശരീരം കണ്ടിട്ട് പേടിച്ചു പോയിട്ടാ എനിക്ക് തോന്നും. എന്തായാലും അതിനുശേഷം ഒരപ്പനെ പോലെ അച്ഛൻ എന്താ ചെയ്തതെന്നറിയാമോ, ആ ഉപ്പിലേക്ക് കൈ അങ്ങോട്ട് മുക്കിയിട്ട് കൈ അങ്ങോട്ട് തിരുമ്മി, എന്നിട്ട് വീണ്ടും ഉപ്പ് ചേർത്തിട്ട് വീണ്ടും തിരുമ്മി. എന്നിട്ട് എന്റെ ശരീരം മുഴുവൻ അച്ഛൻ അങ്ങോട്ട് ഉപ്പ് തേച്ചു. അങ്ങനെ ഞാൻ എബി അച്ഛൻ ഉപ്പിലിട്ട അച്ഛനായി. കുറെ ദേഹം മുഴുവൻ ഉപ്പ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ എല്ലാ ചൊറിച്ചിലും മാറി, ഞാൻ വളരെ സ്വസ്ഥനായി മാറി. അങ്ങനെ അന്നത്തെ ദിവസം ഉപ്പിലിട്ട അച്ഛനായി ഞാൻ ശിവശേട്ടൻ പറഞ്ഞു. ഞാൻ ഇന്നും ഓർക്കും. ഞാന് പ്രിയപ്പെട്ടവരെ, ഉപ്പിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ ഈ വല്യച്ഛനെ ഓർക്കും. അദ്ദേഹം ദിവംഗതനായി, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അച്ഛന് വേണ്ടി. ഇതെന്താ നമുക്ക് നൽകുന്നത്? ഉപ്പ് ഇന്നും അനേകം രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നതാണ്. ഞാനൊരിക്കൽ ഇത് പറഞ്ഞപ്പോ കേരളത്തിലെ പ്രമുഖനായ നമ്മുടെ സഭയിലെ പ്രമുഖനായ ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് ആയുർവേദത്തിലെ അനേകം മരുന്നുകളിൽ പ്രധാനപ്പെട്ട ചേരുവയാണ് ഉപ്പ്. ഇന്നും ഉപ്പ് മരുന്നാണ്. അതെന്താ നമുക്ക് നൽകുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലെ മുറിവുണക്കുന്ന മരുന്നായി നമ്മൾ മാറണം. നമ്മുടെ കുടുംബത്തിൽ മാനസികമായി മുറിവേറ്റവർ നമ്മുടെ വീട്ടിലുണ്ട്. അവരുടെ മനസ്സിന്റെ മുറിവുണക്കുന്നവരായി നമ്മൾ മാറണം. വിശുദ്ധ വേദപുസ്തകം ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭാര്യയുടെ മനസ്സിന്റെ മുറിവുണക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ചുള്ള മനോഹരമായ വർണ്ണന ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക, നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, 1 ശമൂവേൽ 1:8. ഇവിടെ ഈ ഭാര്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ല, അതുകൊണ്ട് വല്ലാത്ത വേദനയാണ്, മുറിവാണ്, മനസ്സിൽ വേദനയാണ്, സങ്കടമാണ്. കൂടാതെ വീട്ടിൽ നിന്ന് വല്ലാത്ത കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഇതെല്ലാമായി ഈ ഭാര്യ മാനസികമായി തളർന്നിരിക്കുകയാണ്. അപ്പൊ ഭർത്താവ് അവൾക്ക് മുറിവുണക്കുന്ന, അവളുടെ മനസ്സിന്റെ മുറിവുണക്കുന്ന ഉപ്പായി മാറിക്കൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ശമൂവേൽ 1:8. അവളുടെ ഭർത്താവായി എൽക്കാന അവളോട്, അന്നെ നീ എന്തിനു കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലോ എന്ന് പറഞ്ഞു. എൽക്കാന അവളോട് പറഞ്ഞിങ്ങനെയാണ്, മോളെ നീ എന്തിനാടി വിഷമിക്കണേ, നീ എന്തിനാടി ഇങ്ങനെ കരയണത്, നീ എന്തിനാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ, ഇതാണ് എന്റെ അർത്ഥം. ഈ വാക്കുകൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം പകർന്നിട്ടുണ്ടാകും. 1 ശമൂവേൽ 1:4-5 നമ്മൾ കാണുകയാണ്. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും, ഇരട്ടി ഓഹരി കൊടുത്തും അവളുടെ മനസ്സിന്റെ മുറിവ് മാറ്റുകയാണ്.
കാരണം പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ പ്രിയമുള്ളവരെ മനസ്സിന് മുറിവ് മാറ്റാനാകുന്നത്? നമ്മൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മനസ്സിൽ വേദന പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങൾ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ തൊഴിൽ മേഖലയിൽ നിന്നായിരിക്കാം, നമ്മുടെ ശരീരത്തിന്റെ ചില പ്രത്യേകത ഉണ്ടാകാം, പ്രത്യേകിച്ചും നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ ചില മുറിവുകൾ വേദന മനസ്സ് പ്രയാസം ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ വഴിയായിട്ട് ഉണ്ടാകുന്നുണ്ട്, വീട്ടിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ട്, മാതാപിതാക്കൾ കുട്ടികൾ കൊടുക്കുന്ന പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രയാസപ്പെട്ടിരുന്നാൽ ആ പ്രയാസപ്പെടുന്നവരുടെ മനസ്സിന്റെ മുറിവുണക്കുന്ന ഉപ്പായി മാറണം നമ്മളെന്ന്, മരുന്നായി ഉപ്പായി മാറണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോഴാ കുടുംബങ്ങൾ സന്തോഷമാകും. ആണ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപ്പായി മരുന്നാകുന്ന ഉപ്പായി മാറണം. എങ്ങനെയാണ് നമ്മുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സാന്നിധ്യം. പലപ്പോഴും അത് നിങ്ങൾ വിദേശത്ത് കൊടുക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന അത്രയും സാന്നിധ്യം നാട്ടിലുള്ള ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടമാണ് കേട്ടോ. നമ്മുടെ സാന്നിധ്യം വഴിയായിട്ട് നമ്മുടെ കേൾവി, മക്കൾക്കൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിത പങ്കാളിക്കൊക്കെ അവർ കേൾക്കുക എന്ന് പറയുന്നതാണ്. നമ്മുടെ തിരക്കിൽ പലപ്പോഴും നമ്മൾ അവഗണിച്ച് കളയുന്നത് ഈ കേൾവിയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി മുറിവുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ മനസ്സിന് മുറിവുകൾ മാറ്റാൻ ഏറ്റവും നല്ല മാർഗമാണ് കേൾക്കുക, ലിസണിങ്. മൂന്നാമതായി ആശ്വാസ വാക്കുകൾ, ഈ എൽഖാന ഹന്നയോട് പറഞ്ഞതുപോലെ ആശ്വാസ വാക്കുകൾ, ധൈര്യപ്പെടുന്ന വാക്കുകൾ, അവരെ ബലപ്പെടുന്ന വാക്കുകൾ, പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ, മുറിവുണക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടും നമുക്ക് അവരെ അവരുടെ മനസ്സിന്റെ മുറിവ് മാറ്റാനാകും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്, കവിയത്രിയാണ് സുഗതകുമാരി ടീച്ചർ. രാത്രിമട നമ്മൾ പഠിച്ചത്, പണ്ട് പഠിച്ചത് ഓർക്കുന്നില്ലേ, സ്കൂളിൽ പഠിച്ചത്, അതൊക്കെ എഴുതിയ സുഗതകുമാരി ടീച്ചർ മരിച്ചുപോയി. അവരുടെ അച്ഛൻ കേശവപിള്ള എന്ന് പറയുന്ന അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ചിന്തകനായിരുന്നു, എഴുത്തുകാരായിരുന്നു, പ്രമുഖനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം മരണശൈലിയിൽ കിടക്കുകയാണ്. അപ്പൊ ഈ മക്കളും ചുറ്റുവട്ടത്തും മൂന്ന് പെൺകുട്ടികളാണ്, സുകുമാരി ടീച്ചർ ഉൾപ്പെടെ മൂന്ന് പെൺകുട്ടികളാണ്, അവർ ചുറ്റുവട്ടം നിൽക്കുകയാണ്. പെട്ടെന്ന് ഈ അച്ഛൻ വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. അപ്പൊ സുകുമാരി ടീച്ചർ ഈ അച്ഛന്റെ അടുത്ത് ചേർന്ന് എന്ന് ചോദിച്ചു, എന്തിനാ അച്ഛൻ കരയുന്നത്? അപ്പൊ അച്ഛൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, മോളെ, മക്കളെ, നിങ്ങൾക്ക് ഈ അച്ഛൻ ഒന്നും തരാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഈ ഭൂമിയിൽ ചെയ്യാൻ അച്ഛന് പറ്റിയില്ല. സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ഓടി നടന്നപ്പോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഈ പാവം പിടിച്ച അച്ഛനെ ഒന്നും ചെയ്യാനായില്ല. അദ്ദേഹം സങ്കടപ്പെട്ട് കരയുകയാണ്. അപ്പൊ സുഗതകുമാരി ടീച്ചർ അച്ഛന്റെ കൈ രണ്ട് കൈ കൊണ്ട് ചേർത്തങ്ങ് പിടിച്ചു. എന്നിട്ട് ഈ സുഗതകുമാരി ടീച്ചർ അച്ഛന്റെ കാതുകളിൽ പറഞ്ഞു, അച്ഛാ, അച്ഛനല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നൽകിയത്? അച്ഛൻ ഞങ്ങളെ ധാരാളം അറിവ് നൽകിയില്ലേ? അക്ഷരങ്ങൾ ഞങ്ങൾക്ക് നൽകി പറഞ്ഞ് പറഞ്ഞു തന്നില്ലേ? അച്ഛൻ ഞങ്ങളുടെ കയ്യിലേക്ക് പേന പിടിപ്പിച്ചു തന്നില്ലേ? അച്ഛൻ ഒരു നട്ടൽ, വളയാത്തൊരു നട്ടല് ഞങ്ങൾക്ക് നൽകിയില്ലേ? ഇതിനേക്കാൾ വലുത് എന്താണ് അച്ഛ ഞങ്ങൾക്ക് മക്കൾക്ക് നൽകാനുള്ളത്? അച്ഛൻ തന്ന ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്? പെട്ടെന്ന് അച്ഛന്റെ കണ്ണീര് കുറഞ്ഞു, അച്ഛന്റെ മനസ്സ് പ്രസന്നമായി. സുകുമാരി ടീച്ചർ പറയുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ സന്തോഷത്തോടെ മരണത്തെ പുലുകി. പ്രിയപ്പെട്ടവരെ, ഈ സുകുമാരി ടീച്ചർ പറഞ്ഞ വാക്യം മറക്കരുത്. നമ്മുടെ പ്രിയമുള്ളവരുടെ മനസ്സിന്റെ മുറിവുകൾ ഇതുപോലുള്ള വാക്കുകളിലൂടെ, നമ്മുടെ സാന്നിധ്യത്തിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ, നമ്മുടെ ചേർത്ത് പിടിക്കലിലൂടെയൊക്കെ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനാകുമ്പോൾ നമ്മൾ കുടുംബത്തിലെ മുറിവുണക്കുന്ന ഉപ്പായിട്ട് മാറുകയാണ്, മരുന്നായി ഉപ്പായി മാറുകയാണ്. മെഡിക്കൽ സയൻസ് പറയുന്നത് നമുക്കുള്ള രോഗങ്ങളിൽ മൂന്നിലൊന്ന് രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണ്. എന്ന് പറഞ്ഞാൽ മനോശാരീരിക രോഗങ്ങൾ, മനസ്സിലെ പ്രയാസങ്ങൾ, മനസ്സിന്റെ സ്ട്രെസ് ശരീരത്തിൽ രോഗങ്ങളായിട്ട് മാറുകയാണ്. എല്ലായിടത്തും വേദന, ഈ പെയിൻ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന പ്രധാനമായ നടുവേദന, പെട്ടലി വേദന, തലവേദന എന്നും വേദനയാണ്. അനേകം പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുടെ അടിസ്ഥാന കാരണം മനസ്സിലെ അസ്വസ്ഥതയാണ്, സ്ട്രെസ് ആണ്. എല്ലാ ദിവസവും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അത് എല്ലാ ദിവസവും തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്ട്രെസ്, മുഖമൊന്ന് മാറിയിരിക്കുന്നാണ്ട, വാടിയിരിക്കുന്നാണ്ട, അത് എന്താണെന്ന് ചോദിച്ച്, അത് കേട്ട്, ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ്, ഒരു നല്ല വിശുദ്ധ വചനത്തിൽ നല്ല വചനങ്ങളുണ്ട് കേട്ടോ. പ്രത്യേക ഉദാഹരണം പറയാം, യെശയ്യാവ് 41:10, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്നെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് പറയുമ്പോൾ, അത് കൃത്യസമയത്ത് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു മനസ്സ് ടെൻഷൻ പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വാക്ക് അറിയാം എങ്കിലും ഒരാള് സുവിശേഷ പ്രസംഗനായി എന്റെ അടുത്ത് പറയുമ്പോൾ പോലും എനിക്ക് എന്തൊരു ആശ്വാസമാണെന്ന് അറിയാമോ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഇതൊക്കെ പറയുമ്പോൾ അവരെ മനസ്സിന്റെ സ്ട്രെസ് മാറ്റിയിട്ടേ നമ്മൾ കടത്താവൂ. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നമ്മൾ കൊടുക്കേണ്ട മരുന്നാണ്. ആ മരുന്നായി ഉപ്പായി മാറണമെന്നാണ് വചനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അസ്വസ്ഥത, ഈ സ്ട്രെസ് മാറ്റാൻ ഒരു സൈക്കോളജിസ്റ്റ് സാധ്യമല്ല.
ഈ സ്ട്രെസ് മാറ്റാൻ ഒരു പള്ളിയിലച്ഛനും സാധ്യമല്ല. ഈ സ്ട്രെസ് മാറ്റാൻ ആർക്കാ സാധ്യമാകുന്നത്? ഇത് നമ്മുടെ കുടുംബത്തിലെ പ്രിയമുള്ളവരായി നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഏറ്റുടുത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആറാമത്തതായി ഉപ്പ് മഞ്ഞുരുക്കുന്നു. തണുപ്പ് കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ റോഡ് മുഴുവൻ മഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുത്തപ്പെടാറുണ്ട്. പലപ്പോഴും അവരുടെ വീടുകളിലൊക്കെ അവരുടെ മുറ്റത്ത് മുഴുവൻ മഞ്ഞ് വീഴും. അപ്പൊ വണ്ടിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തി എന്താണെന്നറിയാമോ? ഉപ്പ് വിതറും. ഉപ്പ് വിതറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ട? പെട്ടെന്ന് ഈ മഞ്ഞങ്ങോട് ഉരുകിപ്പോകും, മണ്ണ അലിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഉപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആറാമത്തെ ഗുണം എന്ന് പറയുന്നത് അത് മഞ്ഞുരുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇത് നൽകുന്ന സന്ദേശം? നമ്മുടെ കുടുംബങ്ങളിലെ കലഹങ്ങളുടെ, പിണക്കങ്ങളുടെ, അകൽച്ചകളുടെ മഞ്ഞുരുക്കുന്ന ഉപ്പായിട്ട് മാറും നമ്മൾ. അത് ദൈവം നമ്മളെ കുറിച്ച് പറയുന്ന വലിയ സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയാം, കുടുംബത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് എല്ലാവരും. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ബിഹേവിയർ പാറ്റേൺ ഉണ്ട്, സംസാരരീതിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് നല്ല വീട്ടിലും ചില പിണക്കങ്ങൾ ഉണ്ടാകും, ചില കലഹങ്ങൾ ഉണ്ടാകും, ചില ഒച്ചപ്പാടുകൾ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ എന്താ ചെയ്യേണ്ടത്? കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കണം. എങ്ങനെ തീർക്കും? വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറയുന്ന ഒരു സന്ദേശം കേട്ടുകൊള്ളുക. എഫ് എസ് ലേഖനം 4:26 വാക്യം പറയുന്നു, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടുംബത്തിൽ പിണക്കൊക്കെ ഉണ്ടായാലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ പിണക്കങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ പിശാച് ഇടം പിടിക്കും വീട്ടിൽ. അപ്പൊ പിണക്കങ്ങൾ തീർക്കണം, കലഹങ്ങൾ മാറ്റണം, അകൽച്ചകൾ ഇല്ലാതാക്കണം കിടന്നുറങ്ങുന്നതിന് മുമ്പ്. അതാണ് ഒരു കുടുംബത്തിലെ മഞ്ഞുരുക്കുന്ന ഉപ്പായി മാറുക എന്നതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ, കുടുംബനാഥേ. ആ ഇടവകയിലെ വനിതാ സമാജത്തിന്റെ, ഞാന് ഒരു ഇടവകയിലെ വനിതാ സമാജത്തിന്റെ സജീവമായ പ്രവർത്തകയായിരുന്നു, നേതൃത്വം വഹിച്ചൊരു സ്ത്രീയാണ്. അവര് ക്യാൻസർ രോഗം ബാധിച്ചു മരിച്ചു. ഒരു ദിവസം ഞാൻ, എനിക്ക് ശവസംസ്കാരത്തിന് പോകാൻ പറ്റിയില്ല, ഞാനൊരു ദിവസം ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബനാഥനോട് ചേർന്ന് ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ ആ ചേട്ടൻ എന്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് സങ്കടപ്പെട്ട് കരയുകയാണ്, വിതുമ്പി കരയാണ്. എന്നിട്ട് അച്ഛൻ അദ്ദേഹം പറയാണ്, അച്ഛൻ അറിയാമോ, ഞാൻ നല്ല ദേഷ്യക്കാരനാണ്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിയുമ്പോൾ എനിക്ക് വായിൽ വന്നൊക്കെ ഞാൻ പറയും, വഴക്കുണ്ടാക്കും. എൻ്റെ വീട്ടിൽ മിക്കവാറും വഴക്കുണ്ടാക്കുന്ന ഞാനായിട്ട്. പക്ഷെ അച്ഛൻ അറിയാമോ, വിവാഹത്തിന്റെ ആദ്യ നാള് മുതൽ ഞാൻ എത്ര വഴക്കുണ്ടാക്കിയാലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവൾ ഇങ്ങോട്ടേക്ക് വന്ന് ആ വഴക്ക് പറഞ്ഞു തീർത്ത് കൂട്ടുകൂടി എനിക്കൊരു ഉമ്മയെ തന്നിട്ടാണ് അച്ഛാ എന്നെ കിടത്തി ഉറക്കിയിട്ടു. അതുകൊണ്ട് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം, എല്ലാ ദിവസവും അവൾ വന്ന് മുന്നിട്ടിറങ്ങി വഴക്ക് തീർക്കുമ്പോൾ എനിക്ക് തോന്നും, ദൈവമേ അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് ആദ്യം വഴക്ക് തീർക്കണം. പക്ഷെ അച്ഛാ അവളുടെ മുന്നിൽ ഞാൻ എന്നും തോറ്റുപോയിട്ടുള്ളൂ, അവളാ വന്ന് എന്നും കൂട്ടുകൊള്ളു. പ്രിയപ്പെട്ടവരെ, നമ്മള് വ്യത്യസ്ത വ്യക്തികളായതുകൊണ്ട് സ്വഭാവമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ വഴക്കും പിണക്കൊക്കെ ഉണ്ടാവും. എങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിലെ പിണക്കങ്ങൾ തീർക്കുന്ന, കലഹങ്ങൾ തീർക്കുന്ന, അകൽച്ചകൾ ഇല്ലാതാക്കുന്ന, മഞ്ഞുരുക്കുന്ന ഉപ്പായി മാറുവാനുള്ള വലിയ ഉൾക്കാഴ്ച ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്തുവാണ് ഉപ്പ്. എന്നാൽ ഉപ്പില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് പ്രയാസമാണ്. ഇതുപോലെ ഉപ്പ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറട്ടെ. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പ് കാണുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകണം, ഈ ഉപ്പ് ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും, ഈ 6 ചിന്തകൾ, ഈ 6 ക്വാളിറ്റി, ഈ 6 ഉപ്പിന്റെ ഗുണങ്ങൾ ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ എനിക്ക് പുലർത്താനായിട്ടുണ്ടോ എന്നൊരു ധ്യാന വിചാരം നമ്മുടെ ഉള്ളിലുണ്ടാണ്. എപ്പോഴും നമുക്ക് 100% അതിനോട് ആത്മാർത്ഥ പുലർത്താൻ ആയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇത് നയോ, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അറിയട്ടെ. ഉപ്പിന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. വിശ്വമത്താഴ്ച വിശുദ്ധ 5:13 പിന്നീട് നമ്മൾ കാണുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ, എന്ന് പറഞ്ഞാൽ ഗുണമില്ലാതെ പോയാൽ, ഈ 6 ഗുണങ്ങൾ ഇല്ലാതെ പോയാൽ, വിശുദ്ധീകരിക്കുക, സംരക്ഷിക്കുക, രുചി പകരുക, മുറിവുണക്കുക, അലിഞ്ഞു ചേരുക, മഞ്ഞുരുക്കുക എന്ന് പറയുന്ന ഈ ഉപ്പിന്റെ ഗുണങ്ങൾ ഇല്ലാതെ പോയാൽ അതിനെന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനു പിന്നെ കൊള്ളാവുന്നതല്ല. വളരെ മദ്യപാനിയായ ഒരു അപ്പനെ കുറിച്ച്, വളരെ താൻ തോന്നിയായി ജീവിക്കുന്ന ഒരു അപ്പനെ കുറിച്ച് ആ മകനോട് ചോദിച്ചു. അപ്പൻ എന്ത് പറയണു? ചികിത്സയ്ക്ക് വന്നൊരാളാണ്. അപ്പൻ എന്ത് പറയുന്നു? അപ്പൊ ഈ മകൻ പെട്ടെന്ന് മുഖം മാറ്റിയിട്ട്, അച്ഛൻ വേറെ ഒന്നും ചോദിക്കാനില്ലേ, എന്നോട് ചോദിക്കുക, അച്ഛൻ വേറെ ഒന്നും ചോദിക്കാനില്ലേ. അവൻ പറയാ, അത് കേൾക്കുമ്പോ, അങ്ങേരെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ എന്റെ സ്വസ്ഥത പോവാണ്. നോർത്ത് നോക്കി, ഉപ്പായി മാറാതിരുന്ന ഒരു പിതാവാണത്. ചില മരുമക്കൾക്ക്
അമ്മായിമ്മയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. നാട്ടിൽ പോണെന്ന് പറയുമ്പോൾ ചിലർ പറയും അയ്യോ എന്റെ പൊന്നെ നാട്ടിൽ പോണായിരിക്കും നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ചിലർ പറയാറുണ്ട് എന്നോട്, കാരണം എന്താണ്, അവിടെ ഉപ്പായി മാറാതിരുന്ന ചില അമ്മമാര്, ചില അപ്പന്മാര്, ചില മക്കള്, ചില മരുമക്കളെ കുറിച്ച് നോക്കുമ്പോൾ മാതാപിതാക്കൾക്കും അതെ കേട്ടോ. അപ്പൊ തിരിച്ചറിയണം, ചില മക്കളെ കുറിച്ച് പറയുമ്പോൾ ഇതെങ്ങനെയാണ്, ഉപ്പായി മാറാതിരുന്നത് ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ നമുക്ക് പേടിയാണ്, സങ്കടമാണ്, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്. അവർക്ക് ആരുടെയും മനസ്സിൽ സ്ഥാനമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ആറ് ഗുണങ്ങളും നമ്മളുള്ള ഉറയുള്ള ഉപ്പാണോ, ഗുണമുള്ള ഉപ്പാണോ, അത് ഗുണമില്ലാത്ത ഉപ്പാണോ? ഗുണമുള്ള ഉപ്പായി മാറുവാൻ ദൈവം നമ്മളെ പ്രത്യേകം പ്രേരിപ്പിക്കട്ടെ. ഈ ഉപ്പ് ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിത യാത്രയിൽ നമ്മുടെ ജീവിതപാതയിൽ പ്രകാശമായും നമ്മുടെ വഴിയിൽ വെളിച്ചമായും ഈ ഉപ്പ് ചിന്തകൾ മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നോക്കം മീഡിയ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കുടുംബത്തിൽ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയുടെ ഉപ്പായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർക്കും കരുതലും സംരക്ഷണവും ഒരുക്കുന്ന കരുതലിന്റെ ഉപ്പായി മാറുവാൻ, സംരക്ഷണത്തിന് ഉപ്പായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ സന്തോഷം പകരുന്ന, രുചി പകരുന്ന ഉപ്പായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, കുടുംബത്തിൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, അത് കഷ്ടപ്പെട്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിലെ അലിഞ്ഞില്ലാതായി മാറുന്ന ഉപ്പായി മാറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലെ ഭാരങ്ങളും വേദനകളും മുറിവുകളും ഉണക്കുന്ന മരുന്നായ ഉപ്പായി മാറുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ. കുടുംബത്തിലെ കലഹങ്ങളും പിണക്കങ്ങളും അകൽച്ചകളും ഉരുക്കിക്കളയുന്ന മഞ്ഞുരുക്കുന്ന ഉപ്പായി മാറുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹാടിയ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും സമയം വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ധ്യാനപൂർവ്വം പങ്കുചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച എന്റെ പ്രിയ സ്നേഹിതനായ എത്രയും ബഹുമാനപ്പെട്ട എബിനാച്ചനോട് വളരെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ സന്ധ്യയിൽ ശുശ്രൂഷയ്ക്ക് എല്ലാവിധമായ അവസരവും ഒരുക്കിയ ഈ ഇടവകയുടെ ഭാരവാഹികളോടും, പ്രത്യേകിച്ചും ഈ ധ്യാനം സംഘടിപ്പിച്ച എൽഡേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളോടും പ്രവർത്തകരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു അച്ചോ. പ്രിയപ്പെട്ട എബി വർക്കി അച്ഛൻ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:13 ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ പ്രകാശപരമാക്കി മാറ്റാം എന്നതിനെ കുറിച്ച് വളരെ വിശദമായി നമ്മോട് സംസാരിച്ചു. കേട്ട ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൽഡേഴ്സ് അസോസിയേഷനെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കൗൺസിലിംഗ് പ്രോഗ്രാമിന്റെ നന്ദി പ്രകാശത്തിനായി ബഹുമാനപ്പെട്ട വികാരി എബിൻ ബിബി അച്ഛനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം കൺക്ലൂഡിംഗ് പ്രയറിനായി സ്നേഹം നിറഞ്ഞ ഫാദർ ഏലിയാസ് മാത്യുവിനെയും ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഏറ്റവും സ്നേഹബഹുമാനമുള്ള എൻ്റെ അധ്യാപകൻ കൂടിയായ ഇത്രയും ബഹുമാനപ്പെട്ട എബി വർഗീ അച്ഛൻ, പ്രിയപ്പെട്ട ഏലിയാസ് മാത്യു അച്ഛൻ, എൽഡേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കുടുംബജീവിതങ്ങൾ നവീകരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കോവിഡിൻ്റെതായ ഈ കാലഘട്ടത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതം എന്താണെന്ന് പല കുടുംബങ്ങളും ആസ്വദിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആസ്വാദനത്തിൻ്റെ ഒപ്പം തന്നെ അല്പം പ്രശ്നങ്ങളുമൊക്കെയും അതിൻ്റെ സങ്കീർണതകളൊക്കെയും വർദ്ധിക്കുന്ന ഒരു രീതി നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിലെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഭക്ത സംഘടനയായ എൽഡേഴ്സ് അസോസിയേഷൻ ഇപ്രകാരമുള്ള ഒരു ഫാമിലി കൗൺസിലിംഗ്, കുടുംബ നവീകരണ ധ്യാനം ക്രമീകരിക്കുവാൻ ഇടയായത്. വലിയ സന്തോഷമുണ്ട്. കാരണം ഈ വർഷം എൽഡേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുത്തത് അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ്. അത്രയും ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛൻ നമുക്കറിയാം, ബെസൈദ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ സെമിനാരി അധ്യാപകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ഓരോ ക്ലാസ്സുകളും കേൾക്കാൻ ഞാൻ കൊതിയോടുകൂടെ ഇരിക്കാറുണ്ട്. അച്ഛൻ കൊച്ചി ഭദ്രാസനത്തിലെ കെമ്പ സെമിനാരിയിൽ പലപ്പോഴും പ്രീമാരിറ്റൽ കോഴ്സ് എടുക്കാൻ വരുമായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഷമ്മാശന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛന്റെ ക്ലാസ് ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കും. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു, രണ്ട് ക്ലാസ് കഴിഞ്ഞു, മൂന്ന് ക്ലാസ് കഴിഞ്ഞു, അവസാനം 4-ാമത്തെ ക്ലാസ് ആയപ്പോൾ അച്ഛൻ ഞങ്ങളെ വാൺ ചെയ്തു, ഇനി നിങ്ങൾ ക്ലാസ്സിന് വരണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു. കാരണം മൂന്ന് ക്ലാസ്സുകളിൽ കൂടുതൽ അച്ഛന് പുതിയ ക്ലാസ്സുകൾ ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ. വലിയ സന്തോഷമാണ്, കാരണം അത്രത്തോളം അച്ഛന്റെ ക്ലാസ്സുകൾ വളരെ ഇൻഫോർമേറ്റീവ് ആണ്, നമുക്കൊത്തിരി
ഹൃദയത്തിൽ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും സെമിനാരിയിൽ അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങളും എനിക്ക് വലിയ ഒരു നമുക്ക് പ്രയോജനം നമ്മുടെ എൻ്റെ ഈ ഒരു വൈദിക ജീവിതത്തിലും അതുപോലെ കുടുംബജീവിതത്തിലും ഒക്കെയും ഒത്തിരി പ്രയോജനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി അച്ഛനെ സ്നേഹിക്കുന്നു. അച്ഛൻ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ നാട്ടിൽ 11 മണിയോട് ഒന്നും ഇന്ന് പകൽ അച്ഛൻ ഒത്തിരി തിരക്കുകളിലായിരുന്നു. കാരുടെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പകൽ മുഴുവൻ അച്ഛൻ ഓടി നടക്കുകയായിരുന്നു. ഈ സമയം വരെയും ഒരു ക്ഷീണവും കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചു. സൂര്യാനി കത്തീഡ്രൽ ദേവാലയത്തിന്റെ പേരിലും എൽഡേഴ്സ് അസോസിയേഷന്റെ പേരിലും ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും ഏറെ വിനയത്തോടുകൂടെ അറിയിക്കുന്നു. ഇന്നേ ദിവസത്തെ നമ്മുടെ ഫാമിലി കൗൺസിലിംഗ് ആദ്യോടന്തം ഏറെ അനുഗ്രഹകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം എൽഡേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഒത്തിരിയേറെ പ്രയത്നിക്കുന്നു. ലോകം മുഴുവനുമുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇത് ലൈവായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൂമിലൂടെ തന്നെ ഏകദേശം 100 ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ഒക്കെയും വലിയ ശ്രേഷ്ഠതയാർന്ന കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ട് എൽഡേഴ്സ് അസോസിയേഷന്റെ ഈ ഉദ്യമത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. കൂടാതെ അച്ഛന്റെ ക്ലാസ് ഇത്രയും സമയം വളരെ ശ്രദ്ധയോടുകൂടെ ശ്രവിച്ചിരുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാവിധമായ ഈ സമയം വരെയും നിങ്ങൾ എല്ലാവരുടെയും സമയം മാറ്റി വെച്ചതിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ അനുവാദത്തോടുകൂടി സമാപന പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ദൈവമായ കർത്താവ്, ഇന്നയോളം ഞങ്ങളെ വഴി നടത്തിയതായ നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളതായ വചനങ്ങളും ഉപദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തിക്കുവാൻ തക്കവണ്ണം നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഞങ്ങളെ ആക്കി തീർക്കണമേ. അത് ജീവിതമാകുന്ന ഈ ഭൂമിയിൽ തഴച്ച് വളർന്ന് അനേകർക്ക് തണലാകുകയും സ്വന്തം കുടുംബങ്ങൾക്കും സമൂഹത്തിനും സഭയിലും അഭിമാനമായി മാറുകയും ചെയ്യുന്ന നല്ല ജീവിതം നയിക്കുന്ന ക്രിസ്തീയണികളായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കണമേ. ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വേണ്ടും വണ്ണം ദൈവകൃപയിൽ നടത്തുവാൻ തക്കവണ്ണം എന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എന്റെ വിജയ ശ്ലീബ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന കോട്ടയായിരിക്കണമേ. എന്റെ പരിശുദ്ധ മാലാഖമാർ ഞങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. എന്നെ പ്രസവിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥപ്പെട്ട് യാചിക്കുമാറാകണമേ. ഞങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ പരിശുദ്ധന്മാർ നിന്നോട് പ്രാർത്ഥിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഉപദേശം നൽകി ഞങ്ങളെ വളർത്തിയിട്ടുള്ളവരും വളർത്തുന്നവരുമായ സകല പിതാക്കന്മാരെയും അൽപ്പാന്മാരുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കണമേ. അവരുടെ വചനങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഞങ്ങൾ ജീവിച്ച് നിന്നിൽ എത്തിച്ചേരും വരവേയും ആ ദിവസം വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും ഇടവഴിക്കും സഭ മുഴുവനും ഇടയായി തീരണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കുടുംബ നവീകരണ ധ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. വന്ന് സംബന്ധിച്ചതായ എല്ലാവർക്കും എൽഡിഎസ് അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.